போயிட்டு வரேம்மா. വായിക്കാനും പഠിക്കാനും നോക്കി അതുകൊണ്ട് ഗുണമുണ്ടാവും. അല്ലാതെ ആസനത്തിൽ വേരടിക്കുന്നവരെ കിടന്ന് ഉറങ്ങുക. ലുങ്ക് കുറെ കൂടെ പൊക്കി കുത്തണം. ഉള്ളിലുള്ളതെല്ലാം പുറത്ത് കാണട്ടെ. വീട്ടിൽ കൊണ്ടുതരും, അതിനു പറ്റില്ലല്ലോ. പാലും അങ്ങനെ തനിയെ പോയി തൊലച്ചൂടെ. വെളുപ്പാങ്കാലത്ത് ഞാൻ തന്നെ പോകണം. സായതായിരുന്നു. ഇവൻ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നിൽക്കണം അവിടെ, ഞാൻ കറക്റ്റ് ചെയ്യാം. ഹലോ, ഒരു പണി ഞാൻ തരുന്നുണ്ട്. കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പീസ് ഇതുവരെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവല്ലോ നീ കണ്ട. പാല് വാങ്ങുന്നത് മുതൽ കക്കൂസ് കഴുകുന്ന ജോലി വരെ നമ്മൾ തന്നെ ചെയ്യണം. പോ, ചെറുപ്പക്കാരുടെ ഒരു ഗതികേടെ. എന്താടാ ഇത്? എന്ത് വലിയ ക്യൂവാ? ബിവറേജ് ഇതിനേക്കാളും ഭേദമാടാ. ചുമ്മാല്ല അങ്ങനെ വരാത്തത്. എക്സ്ക്യൂസ് മീ, വിൽ യു ഗെറ്റ് മീ ഫോർ അവർ കാർട്ട്? എന്താണ് പറയുന്നത്? ഒന്നും മനസ്സിലായില്ലല്ലോ. എന്താടാ എന്താടാ വാ വിളിക്കുന്നത്? ചോച്ചി, ഈ കാർട്ടിലും കൂടെ കുറച്ച് പാല് വാങ്ങിച്ചു തരുമോ? എന്താ നിനക്ക് കാലില്ലേ? ഞൊണ്ടിയാണോ നീ? ക്യൂവിൽ പോയി നിക്കടാ. മോന്ത കണ്ടില്ലേ, ചെന്തിൽ ഉണങ്ങിയ പോലെ. പോടാ വായി നോക്കി. ചിരിക്കാൻ മാത്രം നല്ല ഉത്സാഹം, ഒന്ന് ശ്രമിച്ചു നോക്കാൻ പാടില്ല. ഇങ്ങോട്ട്. പിന്നെ നീ അങ്ങ് പൊളുത്തും. ഹലോ, ദാ ഇതിനും കൂടെ വാങ്ങിച്ചോ. പോയി ക്യൂ നിൽക്കടാ റാസ്കൽ. ഹലോ, വാങ്ങിത്തരാൻ പറ്റുമോ പറ്റില്ലേ? പറ്റിയാല. നീ എന്ത് ചെയ്യും? നിങ്ങളെ ചെയ്തിട്ട് എന്തിനാ? മീനാക്ഷി കോളേജില് BSc Maths സെക്കൻഡ് ഇയർ പഠിക്കുന്നില്ലേ നിങ്ങളുടെ മോള് ശ്യാമള? അതേന്ന്, ദിവസവും 8:45 12 BSc പോകുന്ന പീസില്ലേ, അവള് തന്നെ. കണ്ണാടി വെച്ച, മുടി രണ്ടും പിന്നിയിട്ട, അവള് എന്തെങ്കിലും ചെയ്തോളാം. രണ്ട് കാർഡിനല്ലേ മോനെ കിട്ടൂ. ദേവി, ഇത് വേറെ ആരെങ്കിലും കൊണ്ട് മേടിപ്പീരെ. മിസ്റ്റർ ഓൾഡ് മാൻ, ദാ. പോടാ പട്ടി, അയാളെ പോലെ എനിക്ക് പെമ്പിള്ളേരൊന്നുമില്ല കേട്ടോ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതങ്ങ് ചെയ്തോ. മോളില്ലെങ്കിൽ എന്താ?
ടിവിഎസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടല്ലോ, 40-ാമത്തെ വയസ്സിലും കിടിലെ മുതലല്ലേ അവര്. അതിനെ നമ്മുടെ സീതെ കൈനറ്റിക് ഹോണ്ടയിലെ സ്ലീവ്ലെസ് ഇട്ട് പോകത്തില്ലേ? നീ അതീ താമോനെ, ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് വന്ന് നിനക്ക് തന്നേക്കാം. ഗുഡ് ബൈ. റിസൾട്ട് വന്നോ? ഇന്ന് തീയതി 17-ല്ലേ, റിസൾട്ട് വന്നു കാണുമല്ലോ. വന്നോ ഇല്ലയോ? 5 പേപ്പറിന് പൊട്ടി. ഇന്നിവിടെ ഒരു ശവം വീഴണമെങ്കിലേ ഇവനൊക്കെ പഠിക്കുള്ളൂ. രാത്രി എനിക്ക് ഉറക്കം പോലും ഇല്ല, ചങ്ക് വേദന എടുത്തിട്ട് ഓരോ നിമിഷവും ഞാൻ പേടിക്കുക. അയ്യോ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ കുടുംബം തെണ്ടിപ്പോകുമല്ലോ. നിനക്കെന്താണ് ആ പേടിയില്ലാത്ത? രാത്രി പകലും ഇരുന്ന് പഠിച്ചിട്ടാ തോട്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പേടച്ചവൻ ബുക്ക് തുറക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നടാ നിനക്ക് ഇത്ര അഹങ്കാരം? തടയാൻ വന്ന നിന്നെ പോലില്ല. അടിയടാ അടിക്ക്, എനിക്ക് കണ്ടോടി തന്റെ തല്ലൊന്ന് മകൻ. എനിക്ക് സഹിക്കാമേ എന്നിട്ട് ഞാൻ പറയുക, നീ ഇതിനൊക്കെ അനുഭവിക്കും. കൊച്ചുനാളില് നിന്നെ തോളത്തെടുത്ത് വെച്ച് വഴിനീളം അലഞ്ഞവനല്ല. 22 വർഷമായി ഇപ്പോഴും നിന്നെ ഞാൻ ആ തോളെ തന്നെ ചുമക്കുന്നു. ഞാൻ തളർന്നു. ഒരു പ്രായം കഴിഞ്ഞും തന്തയുടെ കാശ് കൊണ്ട് കഴിയാമെന്ന് വിചാരിച്ചാ വലത് കൈ കൊണ്ട് കഴിക്കരുത്, ശൗച്യം ചെയ്യുന്ന കൈ കൊണ്ട് കഴിക്കാവൂ. ഒരുപാടൊന്നും സമ്പാദിച്ചു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഈ വീട്ടിൽ നിനക്കുള്ള ഏക ജോലി പഠനമാണ്, അതും ചെയ്യുമായിരുന്നല്ലോ. നിന്റെ ഫ്യൂച്ചർ നോക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ നീ വെറും വേസ്റ്റാ. സത്യമാ ഞാൻ പറയുന്നത്, നിന്നെ അങ്ങനെ തന്നെ കണക്കാക്കിയിരിക്കുന്നു. മതിടാ മതി, ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് പറ്റില്ല. ദൈവത്തോർത്തൊന്ന് പോയിട്ടാ. എടേ, ഇവിടെ ഇരിക്കുന്ന പണവും സ്വർണവും എല്ലാം എടുത്തു കൊടുത്താൽ എന്ത് വേണമെങ്കിലും പോയി ചെയ്യാം. ഇനി ഇങ്ങോട്ട് വരണ്ട, അതും പറഞ്ഞേ. പ്ലാറ്റ്ഫോമിൽ കൂടെ തിണ്ടി നടക്കുന്ന പോലും ഫസ്റ്റ് റാങ്കും ഫസ്റ്റ് ക്ലാസ്സും വാങ്ങിച്ച് പാസ്സാവുമ്പോ ഇവിടെ സ്വന്തം റൂമ് സൈക്കിള് ആവശ്യപ്പെടുമ്പോ എല്ലാം കാശ്. നിനക്ക് നാണമില്ലടാ. ഇത്രയും ചെറുപ്പത്തിലെ സിഗരറ്റ്, ബിയറ്, പോലീസ് സ്റ്റേഷൻ, നീ ജീവിതത്തിൽ വലിയ ആളായിട്ട് വരും. നിന്റെ തന്തയും തള്ള ആന്റി പേരില് ഞങ്ങള് പുളകം കൊണ്ട് നിക്കുക. അപ്പുറത്തെ ചായക്കടയിലവിടെ പോയിരുന്ന ഉഫൂ ഉഫൂന്ന് ഊതി വിടുന്ന കാണാമല്ലോ. അത് സിഗരറ്റ് അല്ലടാ, നിന്റെ അപ്പന്റെ ബെയർപ്പാ. മോനെ, നീ അത്രക്കാലം വലിയ മോനെ, ഇങ്ങനെ വാശി കാണിക്കല്ലേ. പറഞ്ഞു കേട്ടല്ലോ, പോയി തൊലേ, ഞാൻ ചത്തേക്കാം. ഇനി വീട്ടിലേക്ക് ഞാൻ വന്ന അപ്പ ചോദിച്ചു. ഈ പ്രായത്തിൽ എന്റെ മേത്ത് കൈവച്ച അങ്ങേര് തൊന്തയാണ് അത്ര. അപ്പഴേ ഞാൻ തിരിച്ച് 2 കൊടുത്തനെ. വയസ്സായി പോയി എന്ന് വിചാരിച്ച് വെറുതെ വിട്ടതാ. ഈ നാട്ടിൽ ഞാൻ മാത്രമല്ലോ തോറ്റതായിട്ട്. ഇനി കുറച്ചു നാളേ ഉള്ളൂ മച്ചാ. വല്ലച്ചാതി പരീക്ഷയുടെ കടമ്പ നടന്നിരുന്നെങ്കിൽ ഈ വീട് വിട്ട് ഞാൻ വെളിയിൽ പോകാനെ. ഒരു 10,000 രൂപ ശമ്പളത്തിന് എനിക്ക് ജോലി കിട്ടില്ലേ? അത് കഴിഞ്ഞ് ഒരു കാറ് വീട് അങ്ങനെ സെറ്റിലാവും. ഞാൻ ചത്താലും അങ്ങേരുടെ മുഖത്ത് ഞാൻ നോക്കത്തില്ല. എനിക്കുണ്ട് വാശി. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. ലൈഫ് ഇങ്ങനെയൊക്കെയാ മോനെ. ഒരു ക്വാർട്ടർ വാങ്ങി വെച്ചിട്ട് 1 മണിക്കൂറായി, സമയം തെറ്റി അടിച്ച വയറിന് പിടിക്കൂലടാ. നിന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്, നിനക്ക് പുണ്യം കിട്ടും.
നമ്മുടെ കതിർ പാവാടാ, അവന്റെ അച്ഛൻ അവനോട് ചെയ്യുന്ന ടോർച്ചറിങ് കണ്ട സഹിക്കൂലടാ. അതെ അതെ, വളരെ മോശമായി പോയി. എട കതിരെ, ഇതും പ്രതീക്ഷിച്ച് വേറെ നാല് ജീവനോട് ഉണ്ടാ. എന്നാ പിന്നെ മിച്ചറ് എടുത്താലോ? എടാ കുരിശ്, ഇത്രയും നല്ല സൈഡ് ഡിഷൊക്കെ ഇവിടെ ഇരുന്നിട്ട് അവൻ പോയി മതിൽ നക്ക നോക്ക്. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. ഇനി അതേന്ന് വിട്, വേണ്ടാന്ന് വെച്ചപ്പോ മതലും നക്കി ഇത് മുഴുവനും അടിച്ചു തീർക്കുമല്ലോ നീ. ഇതൊക്കെ റോയലായിട്ട് കുടിക്കണോടാ. ഫോറിനേഴ്സിനെ പോലെ സ്ലോയില് ഡീസന്റ് ആയിട്ട് എൻജോയ് ചെയ്ത് See what I say. Cheers. ഇതും കൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. എന്താണ് നോക്കുന്നേ? ഇടിച്ച് ഷേപ്പ് മാറ്റി കളയും. Backward is a series of thick and thin black and white lines representing the information concerning a product. The diagram above shows the information concerning the goods. Why is it in English? Duplicate is on our own. Then you can demonstrate how barcodes are scanned by laser beams. The first stage in the scanning is to reflect a laser beam with the help of a rotating multifaceted at the store monitors stock levels and orders, supplies of goods. Barcoding aids in the mechanical and centralized management. Hello. Of a store. Hello, good morning. Okay, ഇത് ഇത്ര കൂടിയ സൈസാ, എളുപ്പം വളയൂലടാ. Such a system makes the speedy delivery of any number. ആരെടാ ഇവിടെ replenishing? ഞാൻ എങ്ങനെ അറിയാനാ? ഉദുമുഖാണെന്ന് തോന്നുന്നു. വാടാ, ഡിസ്റ്റർബ് ചെയ്യണ്ട. ചോച്ചി പഠിച്ചോണ്ടിരിക്കുവല്ലേ, നമുക്ക് ഇറങ്ങി പോയേക്കടാ. അവക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോണോ? എന്നാ വേണ്ട, ഇവിടെ തന്നെ ഇരുന്നു. അങ്ങ് കേന്ദ്രത്തിൽ വെയിൽ അടിക്കുന്നവരെ ഇരുന്നോ? അതെ, കിടന്നു മുള്ളുന്നതിനും എഴുന്നേക്കടാ. സാറിനെ വിളിച്ച് ഈ കൈ എടുത്തൊന്നും എടുത്തിരുന്നെങ്കിൽ എടുത്തുകൊടുക്കണമുണ്ട്. The first stage in the scanning process is complete image photo. The laser beam with the help of a rotating multifaceted mirror. The laser beam is then passed to the glass. മാതിയടാ, അവിടെ ഒരു റിയാക്ഷനും ഇല്ല. ഗജാനനം ഭൂതഗണാദി സേവിതം വിഘ്നേശ്വര. ഹലോ, കോൺ? നമസ്കാരം, ഞാൻ നിങ്ങളുടെ മുകളിലത്തെ പോർഷനിൽ താമസിക്കുന്നതാ. പുതുതായി വന്നതല്ലേ, ഒന്ന് സെറ്റായി കാണില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കോഫി കൊണ്ടുവന്നതാ. ഇതിലെന്തിനാ താങ്ക്സ് പറയുന്നേ? എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ, അതിനൊട്ടും മടിക്കണ്ട കേട്ടോ. പാല് പൂത്ത്, പലവ്യഞ്ജനക്കട ഒക്കെ ഞാൻ തന്നെ കാണിച്ചു തരാം. വരട്ടെ. ശരി. അനിത. ഹാഞ്ചി മമ്മ. ഈ കോഫി താഴെ കളഞ്ഞിട്ട് പാത്രം കഴുകി കൊണ്ടുവാ. ജി മാമ. നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഇന്നവൻ വലിയ ഗെറ്റപ്പിലാണല്ലോ, അവനെ വിളിക്കടാ. എടാ രാജേഷേ, ദേ എന്താടാ? ഗദരേ, ലക്ഷ്മി, ഞാൻ ആ പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാ. ഏത് പെണ്ണ്? അതായത് നമ്മുടെ കോളനിയിൽ പുതുതായിട്ട് താമസിക്കുന്ന പെണ്ണില്ലേ, ഇന്ന് രാവിലെ കണ്ടതല്ലേ? ഇതിനിടയ്ക്കാ?
എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. അവൾക്ക് ഇഷ്ടമാണോ? ശരി, അവളുടെ പേരെന്താ? അനി. അനിയാ? ഉള്ളിയും അനിത പ്രസിഡൻസി കോളേജിലെ കമ്പ്യൂട്ടർ സയൻസിൽ ബി എസ് സി ഫൈനൽ ഇയറാ. വലിയ സൗകര്യത്തിൽ കഴിഞ്ഞവരാ. അച്ഛൻ്റെ ബിസിനസ്സെല്ലാം നഷ്ടമായി. ഇപ്പോൾ നമ്മുടെ കോളനി വന്നിരിക്കുക. എൻ്റെ അമ്മ രാവിലെ സംസാരിച്ചതാ. നല്ല ഡിസിപ്ലിൻ ഉള്ള കുടുംബം. ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് മനസ്സിലായി 10 15 ജോമാരുമായിട്ട് കറങ്ങിയതാണെന്ന്. ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള ഫാമിലി. ഇത് എങ്ങനെയാടാ ഒരു ഫിഗറിനെ കാണുമ്പോ തന്നെ അത് പോക്കാണോ അല്ലയോ എന്ന് നീ തിരിച്ചറിയുന്നത്? അത് എടാ, നീ പറഞ്ഞ വെറുതെടാ. അവളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്തിനാണ് ആ വെറുതെ കോളേജിലേക്ക് പോകുന്നത്? നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ? കുറച്ച് നീങ്ങിയിരിക്കടാ. ഡേയ്, റൈറ്റിലേക്കടാ, റൈറ്റിലേക്കടാ ഫൂൾ. ഡേയ്, എന്താടാ ചത്ത ശവം പോലെ വന്നിരിക്കുന്നത്? ഡേയ് ലക്ഷ്മി, വിസിൽ അടിക്കടാ. എന്താടാ നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ ഒരുത്തിനെ കാണുന്നില്ലല്ലോ. കാണാടാ ഇന്ന് ആരാ ജയിക്കുന്നത്? ലക്ഷ്മി. വെറുതെ ശരീരം ചീത്തയാക്കണ്ട കിഷോർ. അവള് പറഞ്ഞു കേട്ടല്ലേ, ഇരിക്കടാ. പാട്ട് തുടങ്ങിടാ. പടം തുടങ്ങിയപ്പോ മുതൽ ഇമാര് ബഹളം വെച്ചോണ്ടിരിക്കുകയറിയാമോ? ആരാ നോക്കട്ടെ നീ പോക്കിരി വിളിച്ച? അല്ല, പോലീസിനെ വിളിച്ച് എല്ലാത്തിനും ഞാൻ അകത്താക്കി കളയും. റാസ്കൽസ്, നീ തിയേറ്ററിന് പുറത്തു പോടാ. ഹലോ, എന്താ ഇത്? അവന്മാര് ബഹളം ഉണ്ടാക്കിയതിന് ഞാൻ എന്തിനാ പുറത്തു പോകുന്നേ? ഒന്ന് പോടോ വെളിയില്. കിഷോർ, വാ പോവാം നമുക്ക്. ഇല്ല അനിത, ഈ റാസ്കൽസിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വരുള്ളൂ ഞാൻ. പ്ലീസ് പോവാം. ഇൻ കുത്തോ കെ മൂ ലഗോഗേ തോ തുമാരാ ഹീ ബുരാ ഹോഗാ. ചലോ. നൈ അനിത, പോലീസ് കെ പാസ് ജാ. ചലോ. ക്യാ ഹോഗേ തുമേ? തും ഭീ ഉൻ ലോഗോ കെ സാത്ത് ജഗഡ കർ രഹേ ഹോ? ഹാ. Why this color, 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 color
സോറി, വെരി സോറി, പ്ലീസ് ക്ഷമിച്ചേക്ക്. ഇരിക്കണ അവിടെ. അപ്പോഴേ ഒന്ന് നിന്നേ, ഇനി മേലിലാരും തറസി കിടന്നുറങ്ങിയേക്കരുത്. കാല് തുടർന്ന് പഠിക്കുന്നവർക്കേ അത് വലിയ ബുദ്ധിമുട്ടാ. ഞങ്ങൾ കിടക്കുന്നില്ല, അവർക്കെന്ത് ശല്യമെന്നാ? അതല്ല നിയാ, നേരം വെളുത്താലും നിങ്ങൾ ബോധമില്ലാതെ കിടന്നുറങ്ങും. തുണിയാണെ മൊത്തം മാറി കിടക്കും. പഠിക്കുന്നത് ആമ്പിള്ളേരാണെ കുഴപ്പമില്ല, ഇത് പെൺകുട്ടികളാ, അതവർക്ക് നാണാവൂലേ. സാറേ, പഠിക്കുന്നവരോട് ബുക്കിൽ നോക്കി പഠിക്കാൻ പറയണം. ഞങ്ങളുടെ തുണി മാറിക്കിടപ്പുണ്ടോ, ഷഡിയുടെ കളർ എന്താ, ഇതൊക്കെ നോക്കേണ്ട കാര്യം എന്താ? ഡേ, നീ ഒന്ന് ചുമ്മാരിക്കട. ആരാ നിങ്ങളടുത്ത് ഒന്ന് കംപ്ലൈന്റ് പറഞ്ഞത്? സെവൻ ജിയിൽ പുതിയതായിട്ട് വന്നിട്ടില്ലേ ആ പെണ്ണാ, അസോസിയേഷൻ മീറ്റിംഗിൽ നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞതാ. ഞാൻ അറിയിച്ചു, ഇനി എല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്നെയും കൂടെ ഒന്ന് ടീമിൽ ചേർക്ക് ചേട്ടാ. ഏതാടാ നീ? നിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പുതിയതായിട്ട് വന്നതാ. സെവൻ ജി. സെവൻ ജിയോ? പോയി വീട്ടിൽ നിന്ന് മുതിർന്നവരാരെങ്കിലും വിളിച്ചോണ്ടാ, ചേർക്കാം. എന്തിനാ? നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഗ്യാരണ്ടി തരണം. വല്ല ബാറ്റോ സ്റ്റെമ്പോലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയാലോ. പോടാ. ഞാൻ പോയി എന്റെ അച്ഛനെയും കൂട്ടി വരട്ടെ. നിന്റെ അച്ഛൻ തന്നെ വരണമെന്നില്ലടാ, നിന്റെ ചേട്ടനോ? എനിക്ക് ചേട്ടനില്ല. നിന്റെ ചേട്ടൻ തന്നെ വരണം നിർബന്ധമില്ല, അത് നിന്റെ ചേച്ചി ആയാലും മതി. ശരി. പോത്ത് പോലെ നിൽക്കുന്നുണ്ടല്ലേ, അതുപോലും പിടിക്കാൻ പറ്റിയില്ലല്ലോ. ചെറിയ പിള്ളേര് പിടിക്കുമല്ലോ അത്. ക്യാച്ച് എടുക്കാതെ നീ എന്താ കൈ കെട്ടി നിൽക്കുമായിരുന്നു? അവനോ? നീ വാടാ, അവന്റെ കൂടെ കളിക്കുന്നതിനേക്കാൾ നല്ലത് നീ കളിക്കാതിരിക്കുന്ന. എന്താ? അവനോടൊന്ന് പോയി ചോദിക്കാൻ പറ്റില്ലടാ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നീ ഒന്ന് ചേർത്തിട്ട് പോ. വാ അരവിന്ദ്, വാ. ഇവനൊക്കെ എടാ, പ്ലീസ് ഡാ, ഒരു രണ്ട് റണ്ണെങ്കിലും എടുക്കടാ. നിനക്ക് കളിക്കാനോ അറിയില്ല, എന്നാ മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കാൻ പറഞ്ഞാ അതും കേക്കൂല. ഡേ പോടാ, എല്ലാം എനിക്കറിയാം. എല്ലാം അറിയാവുന്ന ആ ബാറ്റ് പിടിച്ചേക്കുന്ന കണ്ടില്ലേ, ഈ ടീമിന്റെ സാപായിട്ടുള്ളവനാ നീ. ഡേ മണി, അങ്ങോട്ട് നീങ്ങി നിക്കടാ. ഡേ സുരേഷ്, മിഡ്ലൈനിൽ പോടാ, പറഞ്ഞ കേക്കടാ, മിഡ്ലൈനിൽ പോ. ദൈവമേ ഗണപതി, ബൗണ്ടറിയിൽ പോടാ, പറഞ്ഞത് കേട്ടില്ലേ, ദൂരെ നിക്കാൻ. ഇവനാരടാ ഫീൽഡ് സപ്പോർട്ട് ചെയ്യാൻ പറയാൻ? നമ്മുടെ വിധിയാന്ന് കരുതിയാ മതി, നീ ബോൾ ചെയ്യും. ഞാനോ അർജന്റ്? വാടാ. ദൈവമേ, ഇന്നത്തെ മാച്ച് ഇവൻ ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ നടത്തി തീർക്കുന്നതൊന്ന്. എന്താടാ? ഇറ്റ്സ് വെരി ക്ലിയർ സ്കൈ, സൂര്യൻസ് കോളിംഗ്. സൂര്യനോ? ഇറ്റ്സ് ടു ഹോട്ട്. ഇറ്റ്സ് വെയർത്ത് പരുവ ടൈം ഇല്ല. ബാഡ് ലൈറ്റ് വെദർ. യു സ്റ്റുപിഡ്, യു റിയലി കാൻ പ്ലേ. അയ്യോ എന്റെ ദൈവമേ, എടാ ലേറ്റ് പോകുന്നടാ, മതിയാക്കടാ. എക്സ്ക്യൂസ് മീ. യാ, വൺ സെക്കൻഡ്. നിന്നെ ശരിയാക്കി തരാടാ. അയ്യോ എന്റെ അമ്മേ, ഇനി കളിക്കാൻ ഞാനില്ല. എക്സ്ക്യൂസ് മീ. എന്താ? ഇവനെ കൂടി ചേർക്ക്. പറ്റില്ല. പറ്റില്ല, പോ. ടെറസിന്റെ മേലെ കിടക്കാൻ പറ്റില്ലെന്ന് കംപ്ലൈന്റ് ചെയ്തില്ലേ? പിന്നെ ഏത് മുഖം വെച്ചോണ്ടോ ചോദിക്കാൻ വന്നേ? പോടി. ലുക്ക്,
മര്യാദക്ക് സംസാരിക്കേ, ഇല്ലെങ്കിൽ എന്താടി എന്ത് ചെയ്യാനാ? നീ വല്ല വി ഐ പിയാ? തിയേറ്ററിൽ വെച്ചിനെ തീർക്കേണ്ടതായിരുന്നു. ഹിന്ദിയിൽ ചീത്ത പറയുന്നവള്. നരേഷ്, യു ഗോ ടു യുവർ ലെഫ്റ്റ്. പൂജ, ഇവിടെ വാ, ഫാസ്റ്റ്. ഇണയൊന്നു തേടും ഇളമതൻ കാലം, മിഴികൾ തന്നോട്ടം കനവുകളേറ്റും. പെൺമനമേതോ നിഗൂഢമാം നിലയം, മറുപടിയില്ല കടങ്കഥ പോലെ. അതാണ് ക്രിക്കറ്റ്, നമ്മളും കളിക്കുന്നുണ്ടല്ലോ. പെണ്ണായിരുന്നെങ്കിൽ ഞാൻ അവരുടെ കൂടെ കൂടിയനെ. ഇതുപോലൊരു ക്യാപ്റ്റന്റെ കൂടെ കളിക്കണമെങ്കിൽ അതിന് ലെക്ക് വേണോടാ. ചിരിച്ചോണ്ട് കരയും വെറുപ്പോടെ പുണരും, കൊതിയോടെ വെറുക്കും അണയ്ക്കുമ്പോൾ പഠിക്കണാതുകൊണ്ട്. നീ എത്ര വർഷമായി കളിക്കുന്നു? ഇതുപോലെ ഒരു ബോളെങ്കിലും നീ അടിച്ചിട്ടുണ്ടോ? അമ്മ, അമ്മ, ഡി അനു, എന്താടാ? പാഴ്ത്തുമ്പോൾ ശബ്ദിക്കും നേത്രത്തിൽ മയക്കും, സൂത്രത്തിൽ ചതിക്കും. എന്താ അമ്മ പാത്രം തന്നയച്ചോ? താങ്ക്സ്. ഇരിക്കും മോളെ, കാപ്പ് കുടിച്ചിട്ട് പോവാം. ഇല്ല, ഇപ്പൊ വേണ്ട. ഓ, ഇരിക്കന്നേ, ഇരിക്കേ. അതെ, താഴത്തെ വീട്ടിലെ കുട്ടിയാ. നമസ്കാരം അങ്കിൾ. നമസ്കാരം. പുതിയ താമസക്കാരാ? അതെ. അപ്പൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്. മോൾ എന്തിനാ പഠിക്കുന്നേ? ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ്, തേർഡ് ഇയർ. അപ്പൊ മാത്സ് എല്ലാം നന്നായിട്ട് അറിയാലോ, എന്നെ കൂടി പഠിപ്പിക്കോ? എനിക്ക് സമയമില്ലാത്തോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ. എന്റെ മകനോട് പറയാന്ന് വെച്ചാ അവൻ ഇതിനെ കുറിച്ചൊന്നും അറിയത്തുമില്ല. ഒരു വിഷയത്തിലും അഞ്ചു മാർക്ക് കൂടുതൽ വാങ്ങില്ലെന്ന വാശിയില്ല. ബികോം ഫൈനൽ ഇയറാ, അടുത്ത കാലത്തൊന്നും ജയിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പഠിക്കാത്തവനാണെന്ന് അവളെയും പറഞ്ഞറിയിക്കണോ? എന്താ നാണക്കേടായി പോയോ? ഇല്ലാതിരിക്കണെങ്കിൽ പഠിക്കണായിരുന്നു. ആൻസർ എഴുത്. ഓക്കേ. നമ്മുടേതെന്ന് പറയാനായിട്ട് നമുക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന സ്ഥലമാ, അതും കൈയടക്കാൻ വന്നിരിക്കുകയാണല്ലോ ഈ പുണ്യവതി. വിധി എന്നാ പിടിക്കടാ. ഇന്നെല്ലാവരും അവനോന്റെ വീട്ടിലിരുന്ന് അടിച്ചാ മതി.
മലതി, താങ്ക് യു. താങ്ക് യു അനിത. വേറൊന്നുമല്ല, ഞാനിന്ന് കുളിച്ചില്ല, അതുകൊണ്ടാ. നീ ചേർന്നിട്ടുണ്ടോ? ഇത് കഴിഞ്ഞാൽ നമ്മുടെ മത്സരമുണ്ട്. ഇതെന്തോന്ന് കാണാനടാ, വാ നമുക്ക് സിനിമയ്ക്ക് പോവാം. എടാ, ഇതിലും വലിയ സിനിമ എവിടെയാടാ ഓടുന്നത്? അയ്യോ, ആരെ നോക്കേണ്ടത്, എവിടെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അയ്യോ, എന്റെ അമ്മേ, ആ ഭദ്രകാളി പത്രക്ഷപ്പെട്ടിട്ടുണ്ടോ? വാളില്ലാതെ കൊല്ലുന്നവളാ, വാള നമുക്ക് സിനിമയ്ക്ക് പോടാ. സിനിമയ്ക്ക്? എന്തിന്? നീയല്ലടാ എന്നെ വിളിച്ചത്. ഞാനാ? ഞാനെപ്പോഴാ വിളിച്ചത്? ആ എന്താ ഇത്? ഏത് വിടാ മോയെ? ഏപ്രിൽ 18. ആഹാ, വെടി വെടി ഒരുപാട് കിട്ടിയില്ലേ? ഇല്ല, ഇതേ ഉള്ളൂ. വെടി വേണമെങ്കിൽ വീട്ടിൽ പോയി വെക്ക്. അതൊക്കെ പണ്ട്. വെടി ഒരുപാട് കിട്ടിയില്ലേമാർക്ക് കിണ്ടാരത്തുമ്പി എടുക്കാൻ പാടില്ലായിരുന്നോ? ആ, അത് കണ്ടിട്ട് വേണം ആംബുലൻസിലേക്ക് എടുക്കാൻ. എടി അനിത, ഇവിടെ സ്റ്റാർട്ടായിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഇപ്പൊ തുടങ്ങിട്ടേള്ളൂ. ടൈറ്റിൽ എന്താ? ഏപ്രിൽ 18 നീ കണ്ടിട്ടില്ലേ? ഇല്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. കൂടുതലെ ഹിന്ദിയല്ലേ കാണാറ്. അതാ അനു. അനു, നീ ഇത് എത്രാമത്തെ തവണയാ കാണുന്നേ? എന്താ ഇങ്ങനെ നെരുപിരി കൊള്ളുന്നത്? Thank you.
ഡേ രാജേഷ്. ആ ഇനിമേല് അവളെ ഫോളോ ചെയ്യണ്ട, വിട്ടേക്ക്. ആരെ? ആ പെണ്ണിനെ. അനിതയാണോ? എന്തിന്? ഞാൻ അവളെ ഫോളോ ചെയ്യാം. അവളോ? അവളും എന്നെ നോക്കുന്നുണ്ട്. അവളോ? വേണമെങ്കിൽ നീ ഇപ്പൊ നോക്കൂ. ഞാൻ അവളെ ലവ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞല്ലേ, പിന്നെന്തിന് പിന്നെ അവളെ നോക്കുന്നത്? കണ്ടില്ലേ, ഇവൻ വരുന്ന നമ്പർ ഇവിടെ വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഏതോ ചേരിയിൽ നിന്ന് വന്ന് നമ്മുടെ കോളനി നാറ്റി സംസാരിക്കുന്നത്. അവൾ ഇവനെ നോക്കുന്നത് മനസ്സിലായില്ലേ? ഇനി വിട്ടേക്ക്. എങ്ങനെയാണ് അവളെ നോക്കിയത്? നായെ നോക്കുന്ന പോലെ അല്ലേ നോക്കിയത്? അതിന്റെ പേര് ലവ് എന്നാണോ? അതേ നായെ നോക്കുന്ന പോലെ നിന്നെ നോക്കിക്കൂടെ, ഒന്ന് പോടാ. ഇൻഡീസന്റ് ഫെലോസ്. അവൻ നിന്നെ അടിച്ചതിലല്ല അതിശയിക്കുന്നത്, ആ പെണ്ണ് എങ്ങനെയാണ് നിന്നെ നോക്കാൻ തുടങ്ങിയെന്ന് ആലോചിച്ചിട്ടാ. എന്റെ ആളോ മച്ചാ? ചേച്ചി പറ, ഇതെന്റെ ചേട്ടൻ ചേച്ചിക്ക് തന്നയച്ചതാ. അവൾ എന്നെ എങ്ങനെ നോക്കിയാണ് നിങ്ങളൊക്കെ കണ്ടതല്ലേ? നോക്കി എന്നുള്ളതൊക്കെ ശരി തന്നെയാ, പക്ഷെ കുറച്ച് നാള് കഴിയുമ്പോ അവൾ അവളുടെ മൂട്ടിലെ പൊടിയും തട്ടി സ്ഥലം വിടുവടാ. നീ റോട്ടിൽ നിന്ന് നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കും. ഡേയ്, എനിക്കെന്താടാ ഒരു കുറവ്? അതല്ലണിയ, നിന്റെ റേഞ്ച് അനുസരിച്ച് നോട്ടത്തിൽ മാത്രം ഒതുങ്ങണം. സീരിയസ് ആയിട്ട് എടുത്താലേ അത് പ്രശ്നമാവും. ഇവളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ. എന്റെ റേഞ്ച് എനിക്കിപ്പൊ മനസ്സിലായടാ. നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുന്നവര്, കയ്യിൽ നിറയെ കാശുണ്ട്, ഞാൻ ചീപ്പ്. എന്തോ എല്ലാത്തിനും ചാടി പുറപ്പെടുന്നത് കൊണ്ട് എന്നെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു അല്ലേ? അവളെന്നെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ? ഒരു ഉടുപ്പില്ല നീയൊക്കെ പറഞ്ഞല്ലോ. എത്ര പെമ്പിള്ളേരുടെ പുറകെ നടന്നിരിക്കുന്നു, ഒരുത്തിയെങ്കിലും ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇവള് നോക്കിയടാ തിരിച്ച്. ഈ ഒരു മാസമായിട്ട് ഞാൻ എത്ര സന്തോഷിക്കുന്നു നിങ്ങൾക്കറിയോ? അവളെന്നെ നോക്കുമ്പോഴെല്ലാം ഞാൻ മേലിൽ പറക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യടാ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞടാ, ഞാൻ ചാകുന്നത് അവൾക്ക് വേണ്ടിയായിരിക്കും. ഒരു പട്ടിയും ചോദിക്കാൻ വരേണ്ട ആവശ്യമില്ല. നിനക്കൊക്കെ അസൂയ അവളെന്നെ നോക്കുന്നതിന്. അതാ ലക്ഷ്മി, ഇവനോട് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും തലേ കയറില്ല. വാ വാടാ, ഇപ്പൊ പട്ടിന്ന് വിളിച്ചോളൂ, ഇനി ഇതിലും വലുത് കേൾക്കേണ്ടി വരും.
വാ നമുക്ക് പോവാം. ഡേയ്, ഒരു ദിവസം അവളുടെ മുഖത്തൂക്കി തന്നെ പറയൂടാ എല്ലാവരുടെ മുമ്പിൽ വെച്ച്. അപ്പൊ നിന്റെയൊക്കെ റിയാക്ഷൻ എനിക്കൊന്ന് കാണണം. പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം. എന്താണ് അവൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവണെന്ന് വെച്ചാൽ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. ലെറ്ററിന് നീ മറുപടി ഒന്നില്ല. നീയും എന്നെ നോക്കുന്നുണ്ടല്ലോ. കണ്ടതും രണ്ടുപേർക്കും ഇഷ്ടമായി. ഒന്ന് വാ തുറന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞുവിടെ നിനക്ക്. ആ ശരി, ഓക്കെ. ഇനിയും എന്നെ കൊണ്ട് കാലോടിപ്പിക്കണോ? ഞാൻ തന്നെ പറഞ്ഞേക്കാം. ചുമ്മാ പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ലവിന്റെ സിമ്പിളായി ഈ ഗിഫ്റ്റ് വാങ്ങി. ഒരു പെണ്ണിനെ മര്യാദയ്ക്ക് കോളേജ് പോകാൻ സമയക്കില്ലല്ലോ അവന്മാര്. വായി നോക്കിയാൽ പുറകെ കൂടിക്കൊള്ളും. വെറുതെ വിടാൻ പറ്റില്ല. ഈ ഒരേ ഒരു തവണത്തേക്ക് അവനോട് ക്ഷമിക്ക്. അവൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല ഇത്. കണ്ടില്ലേ, ഈ ചെയിൻ നിനക്ക് തന്നിട്ട് ഐ ലവ് യു പറയാൻ വേണ്ടി വന്നതാ. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചത് കൊണ്ടാ ഞങ്ങളും കണ്ടതല്ലേ. ഇത്തരം നമ്പറുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. ഐ നോ അബൌട്ട് ഹിം. സോ മെനി ഡേയ്സ് ഹി ടോർച്ചർഡ് മീ. എത്ര നാൾ ഇവൻ കാരണം ഞാൻ കരഞ്ഞെന്നറിയോ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ അവൻ പഠിക്കൂ. അനിത, 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 ഓക്കെ അനിത, അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഒരേ ഒരു ലാസ്റ്റ് ചാൻസ്. നോ അനിത, അനിത, വേണ്ട അനിത, അവന്റെ ഫ്യൂച്ചർ സ്പോയിൽ ആകും. ഞാൻ നിന്നെ കാല് പിടിക്കാൻ അനിത, പ്ലീസ്. ഒരു കോണിൽ താമസിക്കുന്നവരല്ലേ നാളെ പരസ്പരം കാണണ്ടവരല്ലേ നിങ്ങൾ? അവന്റെ അച്ഛനാണെങ്കിൽ വെറും പാവ. നേരത്തെ തന്നെ അങ്ങനെ വലിയ മനപ്രയാസത്തിലാ. ഈ വിഷയം അറിഞ്ഞ തൂങ്ങിച്ചാവും അങ്ങേര്. അനിത, അനിത, പ്ലീസ് അനിത, ഒന്ന് കരുണ കാണിക്കാനിതാ, പ്ലീസ് അനിത, പ്ലീസ്. ആദ്യം അവളുമാര് ചെരിപ്പോണ്ട് അടിക്കും, പിന്നെ വെളിയിലെടുക്കും. ഈ ചെവികൾ തമ്മിൽ എന്തുട്ടാ നടക്കുന്നത് നമുക്കറിയാൻ പാടില്ല. അവൻ പോയി വേറെ ആരെങ്കിലും ചോണ്ടു. കഷ്ടം തന്നെ. എടാ, പോലീസ് നിന്നെ ഒരുപാട് തല്ലിവിടാ. താങ്ക്സ് അനിത, താങ്ക് യു വെരി മച്ച്.
ഇനി സത്യമായിട്ടും ഇവൻ ഒരിക്കലും നിന്റെ പുറകെ വരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ഇതൊന്നും കോളനിയിൽ ആരും അറിയാൻ ഇടയാക്കരുതനിത്. എടാ വാടാ. എന്തിനാടാ എല്ലാരും ഈ താലവും പിടിച്ചോണ്ടെങ്കിൽ നിൽക്കുന്നത്? ഏഹ്, എനിക്കറിയോ? അതോ, നിലാവിനെ നോക്കി താലം ചുറ്റിച്ചിട്ട് ദാ ആ നെറ്റിലൂടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെയോ നോക്കണമെന്നുള്ളതാ. ദേ നിൽക്കുന്നുണ്ടല്ലോ ഒരു കോന്തൻ, അവനാ അനിതയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ കതിര്, എല്ലാം വിധിയാടാ. ചെരുപ്പ് കൊണ്ട് അടി വാങ്ങി മാനസാന്തരപ്പെടണമെന്നാ അവന്റെ തലയിലെടുത്ത്. ലക്ഷ്മി, കതിരെവിടെ? കതിരല്ലടി പതിര്. കുറച്ചുനാളായി ആളെ കാണുന്നില്ലല്ലോ. ആ കക്ഷി മുങ്ങി ഓടുന്ന. അയ്യോ, അങ്ങനെ നന്നാകുന്ന ജന്മല്ല അവൻ. കുറച്ചാള് സൈലന്റ് ആയിട്ടിരുന്നിട്ട് പിന്നെ തുടങ്ങും അവന്റെ പണി. പെണ്ണിച്ചിരി കാണാൻ കൊള്ളാവുന്നാണെങ്കിൽ പറയുകയും വേണ്ട, അപ്പോഴേ തുടങ്ങും അവന്റെ പണി. നന്ദിയില്ലാത്തവൻ. ഡേയ്, എന്നാടാ ഒരു പൂശി വെച്ചാ? നീ അടിക്കടാ, അതിനൊക്കെ അനിത കാണിച്ചു തന്നല്ലോ. ഇനി നീ എന്ത് ചെയ്യുന്ന? നീ വേറെ ആളെ നോക്കണ. ഞാൻ അപ്പോഴും വെളി വരൂടാ, പേടിച്ച് വീട്ടിനുള്ളിൽ കയറിയിരിക്കില്ല. നീ ആണാണെങ്കി ഇപ്പൊ സംസാരിക്കണം. എടി, നീ എന്താണ് സൈലന്റ് ആയി നിൽക്കുന്നത്? ഇപ്പൊ പറയടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നീ എവിടെ പോവോ? ഏ മതിടാ, നീ എന്താ കൊലയാളെ പോലെ നിക്കുന്നത്? ഇവരൊക്കെ നിന്നെ നോക്കി ചിരിക്കുന്നെങ്കിൽ ചിരിക്കട്ടടാ. ഇവരുടെ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ നാറ്റക്കേസാ. ഇവള് വലിയ പതിവൃതിയായിട്ട് ഷൈൻ ചെയ്യുന്നു. എന്താ എന്താ നീ മാറ്റിക്കുന്നത്? നീ അധികം സംസാരിക്കണ്ട. ഹലോ. ഇവളൊക്കെ ആരെ മോളെന്നറിയാവോ? നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾ ഇത്ര മോശക്കാരാക്കി സംസാരിക്കുന്നത്? നീ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ?
അന്ന് ഞാൻ പോട്ടേന്ന് വെച്ച് വിട്ടതാ. ഞാൻ ആരാണെന്ന് അറിയില്ല അവന്. എന്ത് ധൈര്യത്തിലാ അവൻ നിന്നെ വേണ്ട കൈവച്ചത്? ബത്തമീസ്, നാളെ നേരം വെളുക്കുമ്പോ അവൻ ജീവനോടെ ഉണ്ടാവില്ല. രാജ്, ഞാനടാ ഒരുത്തിന് ഫിനിഷ് ചെയ്യണം. എന്തിനാ ഇത്ര ദേഷ്യം വരുന്നേ? ആ ഇരിക്കേ ഇരിക്കേ. അപ്പ അമ്മയൊന്നും വന്നില്ലേ? മുകളിൽ സംസാരിച്ചോണ്ടിരിക്ക അയൽക്കാരുമായിട്ട്. അവൻ നിന്റെ എവിടെയാ തോണ്ടിയത്? ഏ, അന്ന് ഞാൻ നിന്നെ ഒന്ന് കിസ് ചെയ്യാൻ നോക്കിയപ്പോ നിനക്ക് എന്ത് ദേഷ്യമായിരുന്നു? നോക്ക്, ഇപ്പൊ കണ്ട തെണ്ടികളെല്ലാം കൈവെക്കുവല്ലേ. ആറുമാസമായിട്ട് പുറകെയുണ്ട് പോലും, എന്നിട്ട് നീ എന്തായിരുന്നു നേരത്തെ പറയാഞ്ഞത്? പോലീസിൽ കംപ്ലൈന്റും ചെയ്തില്ല. നിനക്കെന്താ അവനോട് ഇത്ര സോഫ്റ്റ് ആണോ? ഏ, ബി വെരി കെയർഫുൾ അനിതാ. എല്ലാം അങ്ങനെ പോട്ടേന്ന് വെക്കാതെ, നിന്റെ ഫാദറിന്റെ ബിസിനസ് ലോസ് ആയത് മുതൽ ഞാനാണ് നിന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അത് നീ മറക്കരുത്. നമ്മളൊന്ന് താന്നു കൊടുത്താൽ അവൻ പിന്നെ തലേ കയറും. അപ്പനും അമ്മയും വരുന്നവർ ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലേ? ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓഫ് കോഴ്സ് വി ആർ ഗെറ്റിംഗ് എൻഗേജ്ഡ്, വി ഹാവ് ദി റൈറ്റ്സ്. ആരെ പേടിക്കാനാ? അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. നമ്മുടെ കല്യാണം തീരുമാനിച്ചല്ലേ പിന്നെ എന്നാ പ്രശ്നം? പ്ലീസ് പ്ലീസ് കിസ് മീ. കിഷോർ, കഥ എന്തിനാ അടച്ചേ? അച്ഛൻ വന്നാ? ഓ, ഒന്നും വിചാരിക്കില്ലേ. കം ഓൺ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കം ഓൺ. ആരാണ് ഈ സ്നേഹം? ഛെ, കം, വി ഡോണ്ട് ഹാവ് ടൈം. ഓസ്കർ, അവൻ വെച്ചു. ഇതെല്ലാം പട്ടിയുടെ പണിയാ. കം ഓൺ. ഛെ, നിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടോ? മോനെ, ഞാൻ ബെല്ലടിച്ചില്ലല്ലോ, പിന്നെങ്ങനെ നീ വാതിൽ തുറന്ന? തുമാരെ മാം ബാബുജി ലോട്ടേ നഹീ അഭി തക്, മൈനെ തുമാരെ ലിയേ കാലിക്കറ്റ് ഹലുവാ ബനായാ. ആവോ ബേട്ടാ മേരേ സാത്ത്, തുമ്ഹേ ആജ് കാ ഫംഗ്ഷൻ അച്ഛാ ലഗാ നാ. മാം ബാബുജി സേ ബോൽനാ കി ഹംനേ ഉന്നേ യാദ് കിയാ താ, ഔർ അഗ്ലേ ബാർ ഐസാ നഹീ ചലേഗാ സംജേ? ഠീക് ഹേ അനിതേ. ഗോവിതി ജാ, ഇൻ ദോനോ കി ജോഡി കിത്നി അച്ഛി ലഗ്തി ഹൂ. ഓക്കേ അനിത, ബൈ, സീ യു ടുമോറോ. സന്തോഷമായി, ഇന്നത്തേക്ക് ഇത് മതി, നാളെ നീ എനിക്ക് കിസ് തരണം. ഓക്കേ, ബൈ. ഞാൻ വൈകിട്ട് വരാം കേട്ടോ, സൂക്ഷിച്ച് പോണം. ഓക്കെ. കിഷോർ, വാട്ട് ഈസ് ദിസ്? അനിതേ, നീ എന്തിനാ ഇവിടെ വന്നേ? കിഷോർ, പ്ലീസ് ഡോണ്ട് ഡു എനിതിങ് സ്റ്റൂപ്പിഡ്. നീ കാറിൽ വന്നിരിക്കേ, ഇവനൊക്കെ രണ്ട് കിട്ടിയാലേ ശരിയാവും. അവൻ നേരത്തെ തന്നെ ഒരുപാട് അടി വാങ്ങിച്ചവനാ. അവൻ പാവം, അതിനുശേഷം എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടേ ഇല്ല. പ്ലീസ് ലീവ് ഹിം അലോൺ. നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നേ? ഏ, നീ അവനെ ലവ് ചെയ്യുന്നുണ്ടോ? അവൻ അടിക്കണമെങ്കിൽ
നീ തന്നെ നേരിട്ടടിക്കൂ. എന്തിനാ കൂലിക്കാരെ വെച്ചടിക്കുന്നത്? ഡേയ് പയ്യൻ, നീ നമ്മുടെ കിഷോർ സാറിന്റെ പെണ്ണിനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ബസ്സിൽ വെച്ച് തോണ്ടി എന്ന് പറയുന്നത് കേട്ടു. നിനക്കെന്താ ജീവനോടെ ഇരിക്കണമെന്നില്ലേ? എന്താടാ മിടിച്ചു നോക്കുന്നത്? അതെ ഫോളോ ചെയ്തു, എന്നാൽ ഇപ്പൊ ഇല്ല. ഇനി ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. ഇല്ല ഇല്ല. ഒന്നുമില്ല സാറേ, അവൻ വിട്ടെന്നാ പറയുന്നേ. അവൻ അങ്ങനെ പറയൂ. ഹലോ, അവൾ എന്നെ സ്നേഹിക്കണ്ട, എന്നാലും മാതിരി ചെച്ചകളെ സ്നേഹിക്കണ്ടെന്ന് പറ. എന്റെ അടുത്ത് നിൽക്കുന്നത് നിനക്ക് നാണക്കേടല്ലേ? ഞാൻ എങ്ങനെയാ, എല്ലാത്തിനും ദേഷ്യം, ആരോട് കാണിക്കണമെന്നറിയില്ല.
എനിക്കിഷ്ടപ്പെട്ടൊരു പെണ്ണ് രാത്രിയും പകലും സ്വപ്നം കാണാം. എനിക്കറിയാം അവളുടെ വാല്യൂ എന്താണെന്ന്. എന്നാൽ ഇങ്ങനെ ഒരു വൃത്തിയേട്ടവൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ എൻ്റെ നെഞ്ച് വിങ്ങുന്നു. നിനക്കൊന്ന് നല്ലത് തിരിച്ചറിയാൻ കഴിവില്ലല്ലോ എന്നോർത്ത്. ഇതെന്താ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള പെമ്പിള്ളേര് കറക്റ്റാ കുപ്പത്തൊട്ടിയിൽ തന്നെ ചെന്ന് ചാടുന്നത്? ഏതോ മനസ്സിനകത്തൊരു അത്യാഗ്രഹം. എന്നെ പോലൊരു പയ്യനെയും ഒരു ഹൈ ക്ലാസ് പെൺകുട്ടി തിരിഞ്ഞു നോക്കാനുണ്ടല്ലോ. നമുക്കും ദൈവം ഒരു വഴി കാണിച്ചു എന്നല്ലോ എന്നോർത്ത്. പക്ഷെ ഒരു പിച്ചക്കാരനെ പോലെയാണ് എന്നെ കാണുന്നതെന്ന് അന്ന് നീ എന്നെ ചെരുപ്പോട്ട് അടിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. അത് തെറ്റൊന്നുമല്ല, ഞാൻ അർഹിക്കുന്നതാ. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം നിന്നെ സ്നേഹിക്കാൻ ആരംഭിച്ചതാ. സത്യം പറയാ, ഞാൻ എത്ര തറയായാലും നിന്നെ പറ്റി ഒരിക്കലും മോശമായിട്ട് വിചാരിച്ചിട്ടില്ല. നിന്നെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്നത്, നിന്റെ ശരീരത്തിൽ തൊടുന്നത്, ദേ ഇതുപോലെ നിന്റെ പേര് ബ്ലേഡ് കൊണ്ട് കയ്യിലെഴുതി വെക്കുന്നത്, ഇതാണ് എനിക്കറിയുന്ന പ്രേമം. നീയൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഗ്രീറ്റിംഗ് കാർഡിൽ റോസ് വെച്ച് ഐ ലവ് യു പറയണമെന്ന് എനിക്കറിയില്ല. ആ കിഷോർ ആള് ശരിയല്ല. അവൻ അതേ തിയേറ്ററിൽ എത്ര പെമ്പിള്ളേരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്നു. ആദ്യം നീ നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്ക്. നിന്റെ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് തെറ്റായിട്ടൊരു തീരുമാനം എടുക്കരുത്. അവർക്ക് നിന്നെ കല്യാണം മാത്രമേ കഴിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ ബെഡ്റൂമിൽ വന്ന് നീ സന്തോഷവതിയാണോ അല്ലയോ എന്നൊന്നും നോക്കാൻ കഴിയില്ലല്ലോ. ഇത് നിന്റെ ജീവിതമാണ്. ആർക്കു വേണ്ടിയും ത്യാഗം ചെയ്യാൻ നീ നിൽക്കണ്ട. എന്തോ പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്ര തന്നെ. എനിക്ക് മാപ്പ് ചോദിക്കാനൊന്നും അറിയില്ല. പക്ഷേ നീ നല്ലവളാ, അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരിക്കൽ കൂടി സോറി. ഓക്കേ, ബൈ. എടാ കതിരെ, നിനക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ അറിയാലേ. കതിരിന്റെ അമ്മേ, ആ ഒരു ചെറിയ ഹെൽപ്പ്. പറഞ്ഞോളൂ. ഞങ്ങൾ ഇന്ന് ഡൽഹിക്ക് പോകുക. സിസ്റ്ററിന്റെ മകളുടെ മാരേജ്. അനിതയുടെ എക്സാം ടൈം ആയതുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ ആരും കല്യാണത്തിന് ചെല്ലുന്നില്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും. നിങ്ങൾ അവളെ ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ. ഞാൻ ശ്രദ്ധിച്ചോളാം, നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വാ. വാ ചേച്ചി, വാ. ഇവിടെ ആരൊന്നും വിചാരിക്കില്ല. അമ്മേ, ഈ ചേച്ചിക്ക് കറി വെക്കാനൊന്നും അറിയില്ല. വെച്ചതെല്ലാം കൊള്ളായി. നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് വരത്തുമില്ല. നാളെ എക്സാമാ. എന്താ മോളെ, എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് ചെയ്യില്ലായിരുന്നോ? ശരി വാ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാം. ഇല്ല ആന്റി, വിശപ്പില്ല. നിന്റെ അമ്മ എന്നോടെല്ലാം പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ. വാ, എനിക്ക് വേണ്ട. എന്താ മോളെ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലങ്കിൾ, അങ്ങനൊന്നുമില്ല. എന്നാ വാ, ഞങ്ങൾ എല്ലാരും പറഞ്ഞതല്ലേ. വാ മോളെ, വാ വാ. എന്തിനാ മോളെ അതൊക്കെ ട്രൈ ചെയ്ത് കഷ്ടപ്പെടുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചൂടെ. ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി ഒന്നുമില്ല, ചോറേ ഉള്ളൂ. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കഴിക്കും മോളെ. നല്ല പോലെ കഴിക്കും മോളെ. ആഹാരം കഴിക്കുന്നതിന് നാണിക്കേണ്ട കാര്യമില്ല. ദേ അങ്ങോട്ട് നോക്ക്, വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ, ഒരു നാണവുമില്ല. തീറ്റിക്കുട്ട. ഇപ്പൊ നോക്കിയോ, പെട്ടെന്ന് അവൻ ഓംലെറ്റ് കൊണ്ടുവരും. നിനക്ക് വേണോന്ന് ചോദിക്കും, വേണ്ടാന്ന് പറഞ്ഞേരെ. ഇത് അവന് തന്നെ തികയാല, ഡെയിലി സ്പെഷ്യലാ. അനിതേ, മോൾ മുട്ട കഴിക്കോ? ഇല്ല ആന്റി. യാതൊരു ഉളുപ്പും ഇല്ലാതെ എന്ത് സ്റ്റൈലാതെ വീശുന്നെന്ന് കണ്ടു.
വശമായിട്ട് പറയുന്നു, എന്താ നിനക്ക് കേട്ടാലോ? പോവുകയല്ലേ അമ്മ, എന്തിനാ ചൂടാവുന്നേ? അവരുടെ വീട്ടിലുള്ളവർ നാട്ടിൽ പോയിന്ന് പറഞ്ഞ് അതിന്റെ ശിക്ഷ എനിക്കാണോ? ഈ നേരത്ത് ഞാൻ ഇങ്ങോട്ട് വന്നാ അവളുടെ റിയാക്ഷൻ എന്താന്ന് എനിക്കല്ലേ അറിയാവൂ. അനു ഇവിടെ കിടത്തിക്കോളാൻ പറഞ്ഞു നിനക്ക് കൂട്ടിനു വേണ്ടി. അമ്മ ഇത് നിനക്ക് വേണ്ടി തന്നതാ, ഇതുവഴി വരില്ല. കോഫിയാ? ഞാൻ കോഫി കുടിക്കില്ല. അപ്പൊ ടീയോ? അമ്മേ അമ്മേ, എവൾക്ക് ചായ മതി. ഇനി തിരിച്ചു വരൂ, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കോ. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, ബട്ട് ഉറങ്ങിപ്പോയാൽ ഞാൻ ഫെയിലാവും. ഇയാളോട് ഹെൽപ്പ് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അതിനൊക്കെ ഞാൻ വേണം റെഡി. Educational institutions, temples of knowledge should not be places which keep the nuances of day to day. Amma tiffin thannittund. Exam time le yan breakfast kalikkarilla. Na idengil kalikku, illengil vallarthum thalachittu vidum meshannittu. ഇപ്പോ തന്നെ മണി എട്ടരയായി, നീ ബസ്സിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും പരീക്ഷ തുടങ്ങിയിട്ടുണ്ടാവും. ഇത്രയും വേഗം എത്തിയില്ലെങ്കിലേ എക്സാം ഹാളിൽ എൻട്രി കിട്ടത്തില്ല. വന്ന് കേറ്, പറയുന്നത് കേക്ക്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് പാഴാക്കി കളയരുത്. Thank you.
എക്സാം നന്നായിട്ട് എഴുതിയോ. നീ എന്തിനാ ഇങ്ങനെ പാന്റും ഷർട്ടും ഒക്കെ ഇടുന്നേ? ചുരിദാറാണ് നിനക്ക് കറക്റ്റ്, അതും വെള്ള ചുരിദാറാണെങ്കിൽ നീ ഒരു ഏഞ്ചൽ ആയിരിക്കും. വിഷയം മാറ്റണ്ട. ശരി, ആദ്യം വന്ന് കേറ് പോവാ. സൂക്ഷിച്ച് മാറി നിൽക്കും. കാറ് നിന്നെ പറ്റി ഒരു സെക്കൻഡെങ്കിലും ഇത്രയും ആലോചിക്കുന്നവൻ നിന്നെ ലൈഫിൽ എത്രമാത്രം സൂക്ഷിക്കും? നിന്റെ അമ്മ പോലും ഒരു ദിവസം നിന്നെ എത്ര പ്രാവശ്യം ആലോചിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. അവർക്ക് വേറെയും മക്കളില്ലേ ആലോചിക്കാൻ? നിന്റെ അമ്മ പോലും ഒരു ദിവസം നിന്നെ എത്ര പ്രാവശ്യം ആലോചിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. അവർക്ക് വേറെയും മക്കളില്ലേ ആലോചിക്കാൻ? അമ്മേ, ആ കാലത്ത് മുതൽ അമ്മേനെ എത്ര തവണ ഓർത്തിട്ടുണ്ടാവും? എന്തൊരു ചോദ്യമടേ ഇത്! നിനക്ക് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? പറയമ്മേ പ്ലീസ്, എത്ര തവണ ഓർത്തു? നിന്നെ പറ്റി ആലോചിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് നീ മാത്രമാണോ? നിന്റെ അച്ഛൻ, നിന്റെ അനിയൻ, ഈ വീട്ടിലെ എല്ലാവർക്കും എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ? നിന്നെ മാത്രം വിചാരിച്ചോണ്ടിരിക്കാൻ കഴിയോ? നിനക്കറിയോ, 4-ാം തീയതി 30,000 രൂപ പലിശ അടയ്ക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കും പലിശക്കാര്. അനിതേ, ഒരു ഹെൽപ്പ് ചെയ്യോ. നീ കിഷോറിന് ഫോൺ ചെയ്ത് ഈ മാസവും അവന്റെ അച്ഛൻ തന്നെ പലിശ അടയ്ക്കുമെന്ന് അറിയാത്ത മട്ടിലൊന്ന് ചോദിച്ചു നോക്ക്. അതറിഞ്ഞാൽ ഒരു സമാധാനമായിരുന്നു. എങ്ങനെ കഴിഞ്ഞതാ ഇന്ന്? 5-ഉം 10-ഉം കൈ നീട്ടേണ്ടി വന്നിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിന്റെയും കിഷോറിന്റെയും കല്യാണം നടന്നാൽ ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങും. ഞങ്ങൾക്കൊരു ഭാരം ഇറക്കി വെക്കാം. പ്ലീസ്, എന്റെ അമ്മ കണ്ട പ്രശ്നാവും. പോ. ശരി. ഹലോ, ഹലോ, എന്താ? എന്നെ നീ വിളിച്ചായിരുന്നോ? നാളെ രാവിലെ ടെറസിന്റെ മുകളിൽ ഞാൻ പഠിക്കാൻ വരും, അപ്പൊ പറയാം. ശരി, വാ. വരാൻ 5 മണിക്ക് ടെറസിന്റെ മുകളിൽ. ഡാ, ഞാനൊരു ടൈം പീസ് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, കൊണ്ടുവന്നു നീ. എന്നാ പിടിക്കൂ. എന്താടാ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ ഇതല്ലാതെ വേറെ സമയമൊന്നും കിട്ടിയില്ലേ? കൊച്ചുവെളുപ്പം കാലത്ത് 5 മണിക്ക് മീറ്റ് ചെയ്തിട്ട് എന്തെടുക്കാനാടാ? വളവളാന്ന് പറയാടാ. ഗുഡ് നൈറ്റ്. ഇപ്പൊ ഗുഡ് നൈറ്റ്. ഡു ഐ ലവ് ഹിം? ഡേ ഡേ ഡേ. എന്താടാ ഇത്? കറക്റ്റ് 5 മണിക്ക് അലാറം അടിക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. സത്യമായിട്ടും അടിക്കൂടാ, എന്നെയാണ് സത്യം. രാവിലെ 7 മണിക്ക് ഇന്റർവ്യൂ ഉള്ളതാടാ, പ്ലീസ് ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. വർക്ക് ചെയ്യൊന്ന് ചെക്ക് ചെയ്താടേ. സോറി, നിങ്ങൾ ഉറങ്ങിക്കോ. എന്താടാ ലക്ഷ്മി, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടല്ലോ, വെള്ളം വീണത് വർക്കിയോടാ. ഭൂകമ്പം വന്നാലും ഞാൻ നിന്നെ 5 മണിക്ക് വിളിച്ചോളാം. മര്യാദയ്ക്ക് എന്നെ ഇപ്പൊ ഉറങ്ങാൻ വിട്ടില്ലെങ്കിൽ ദൈവത്തിനാണ് നിന്നെ കൊന്നു കളയും ഞാൻ. മൂടി പോച്ച് കിടന്ന് ഉറങ്ങടാ. ഡാ ലക്ഷ്മി, ഡാ ദേ ലക്ഷ്മി.
ഡൈ ബട്ടൺ അമർന്നിരിക്കുകയാണല്ലോ, ഇത് നേരെ ഇരുന്നാലല്ലേ അലാറം അടിക്കൂ. താഴേക്ക് ചാടിച്ചാകും ഞാൻ. ഇതുവരെ അലാരത്തിന്റെ കാര്യം പറഞ്ഞ എന്റെ ജീവൻ എടുത്ത് ഇപ്പൊ നീയും വന്നേക്കുക. നിനക്ക് എന്താ മോളെ വേണ്ടത്? ദേ കണ്ടില്ലേ വെള്ള ബെഡ്ഷീറ്റ്, ഇതാണ് കതിർ. മനസ്സിലായില്ലേ? ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോക്കോ. ദയവ് ചെയ്ത് രണ്ടുപേരും വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ലവ് ചെയ്യ്. കാല് പിടിച്ച് പറയുവോ. ഈ ഉള്ളവനെ 2 മണിക്കൂർ നേരത്തേക്കിങ്ങനെ ഒന്ന് ഉറങ്ങാൻ വിട്. 7 മണിക്ക് എനിക്ക് ഇന്റർവ്യൂ ഉള്ളതാ. ഈ ലോകത്തിൽ 5 മണിക്ക് എഴുന്നേറ്റ് പ്രേമിക്കുന്ന ഇവൻ മാത്രമേ. സോറി സോറി, 5 മണിയായ. നിന്റെ ഒരു കോപ്പിലാണ് കൂടെ നടത്തിട്ട് പോടാ കാല. നീ കാണിക്കുന്ന ഒന്നും ലവ് അല്ല, ഇതൊക്കെ പ്രായത്തിന്റെ ചാമല്യങ്ങളാ, അത്രേ ഉള്ളൂ. ഈ പേരും പറഞ്ഞ് എന്റെ പിന്നാലെ നടന്ന് ഭാവി നശിപ്പിക്കണ്ട. ആദ്യം നീ പോയി പഠിക്ക്, ഡിഗ്രി കഴിഞ്ഞ അടുത്തത് MBA 2 വർഷം. ഞാനും MSc പഠിക്കാൻ പോവാം ഇനിയും 2 വർഷം. അത് കഴിഞ്ഞ രണ്ടുപേർക്കും നല്ല ജോലി കിട്ടണം. സോ ഒരു 4 ഇയേഴ്സ് ഇങ്ങനെ തന്നെ പോട്ടെ. അതുവരെ നമ്മൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട്സും വേണ്ട. 4 വർഷം കഴിഞ്ഞ് നിനക്ക് എന്നോട് ഇതേ ഫീലിങ്സ് തന്നെയാണെങ്കിൽ വീട്ടിൽ വന്ന് പെർമിഷൻ ചോദിക്കേ. വീട്ടുകാർ സമ്മതിച്ചാൽ കല്യാണം കഴിക്കാം നമുക്ക്, ഇല്ലെങ്കിൽ മിണ്ടാതെ പോയിക്കോണം അവിടുന്ന്. സപ്പോസ് ഈ 4 വർഷത്തിനുള്ളിൽ നിനക്ക് വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടം തോന്നിയെന്ന് വെച്ചോ, നീ അവളുടെ കൂടെ പൊക്കോ. എന്റെ ഭാഗത്ത് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. ഹലോ, മഴ തോർന്നോ? ശരി, ഇവിടെ നിന്ന് നോക്കിക്കോ ആരെങ്കിലും വരുന്നുണ്ടോന്ന്. ഞങ്ങൾ വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. ദൈവമേ, ഇവരൊക്കെ എന്നെ എന്ത് ജോലിക്കാരനായിട്ട് കണ്ടിരിക്കുന്നത്? അനിതേ,
നീ പൊയ്ക്കോ, ഞാൻ വിളിച്ചോണ്ട് വന്നോളവനെ. ആ പോ അനിത, നീ പൊയ്ക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ പഠിപ്പൊന്നും എനിക്ക് ശരിയാവില്ല എന്ന്. പോ പോയി ആ ചെറ്റിയത്തിനെ കല്യാണം കഴിച്ചോ. എന്തു ചെയ്യാനാ, ഞാൻ എത്ര ശ്രമിച്ചു നോക്കിയതാ, പറ്റുന്നില്ല. ഇത്തവണ ഞാൻ കാര്യമായിട്ടാ പഠിച്ചത്, എന്താണെന്നറിയില്ല. ഈ ബുക്ക്, എക്സാം ഇതൊക്കെ കേട്ട തന്നെ എനിക്ക് മരണമണി മുഴക്കുന്ന പോലെയാ. അതിനൊക്കെ തലയിലെടുത്ത് വേണോ അനിത? ഞാൻ വേസ്റ്റാ, നീ പൊക്കോ, പോയി രക്ഷപ്പെട്. ഓ മോളെ, നിന്റെ ലെവലിലെത്താൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. പോ പോ. നിനക്ക് എത്ര പരിശ്രമിച്ചാലും പഠിപ്പ് വരില്ല. ഇതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു. വേറെ എന്താ ചെയ്യാൻ പറ്റുന്നേ? കൂലിവേലയ്ക്ക് പോകാലോ, എന്റെ റേഞ്ചിന് പറ്റിയതല്ലേ വേണ്ടത്. സൈക്കിൾ കട, മെക്കാനിക് ഷോപ്പ്, ഇങ്ങനെ എന്തെങ്കിലും. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പ്ലേ ചെയ്യാൻ, ഗിറ്റാർ, വയലിൻ, എക്സെട്രാ എക്സെട്രാ. പെയിന്റിംഗ് പണി എന്തെങ്കിലും അറിയോ? ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർസ്? ഓ, ജേർണലിസം, എയർലൈൻസ്, ഇതിനൊക്കെ പഠിപ്പ് വേണം. സ്റ്റോറി എഴുതാൻ കഴിയോ? പോയംസ്, എസ്സേസ്? അനിതേ, നീ എന്നെ മനസ്സിലാക്കാതെയാ സംസാരിക്കുന്നത്. ഞാനൊരു മണ്ടനാ, എനിക്കൊന്നും തന്നെ അറിയില്ല. നന്നായിട്ട് വെട്ടി വിഴുങ്ങും, കൂർക്കം വലിച്ചുറങ്ങും, ആരെങ്കിലും അടിക്കണമെങ്കിൽ ചെന്ന് അടിക്കും, അത്ര തന്നെ. വേണമെങ്കിൽ ഏതെങ്കിലും കോട്ടേഷൻ സംഘത്തിൽ കൊണ്ട് ചേർക്ക്, പൈസ ധാരാളം കിട്ടുന്ന പണിയാ. ഏയ് ഏയ് അനിത, പോട കഴുത. അനിത, അനിത പ്ലീസ് ദേഷ്യപ്പെടരുത്. അവൻ പറഞ്ഞ സത്യ, ഇത്രയും കാലമായിട്ട് ഞാൻ അവന്റെ കൂടെ നടക്കുന്നല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇതൊന്നും അവന് ശരിയാവില്ല. ഏയ്, ഏത് മനുഷ്യനും തീർച്ചയായും ഒരു ടാലന്റ് ഉണ്ടായിരിക്കും. ചിലപ്പോഴത് അവർക്ക് തന്നെ അറിയില്ല. ഇവനും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടായിരിക്കും. ഇല്ല അനിത. ഏയ്, നിനക്ക് തന്നെ നീ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. നീ നന്നായി ഒന്ന് ആലോചിച്ച്, ആരെങ്കിലും എന്തിനെങ്കിലും നിന്നെ പ്രൈസ് ചെയ്തിരിക്കും. അയ്യോ അനിത, അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. എന്നെ എല്ലാരും മുണ്ണ, കഴുത എന്നൊക്കെയാ പറയുന്നേ. ഏയ്, എങ്ങനെടാ ഒന്നുമില്ലാതിരിക്കുന്നേ? നീ മനുഷ്യനോ അതോ മൃഗോ? അത് വണ്ടിയെങ്കിലും വലിക്കല്ലോടാ, ചോറ് തന്നെയല്ലടാ നീ തിന്നുന്നേ. പറ, നിനക്ക് എന്താ അറിയുന്നേ? എന്തെങ്കിലും പറഞ്ഞ് തൊലക്കി. എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്നെ വിട്ടേക്ക്, എനിക്ക് ആരും വേണ്ട. നീ പൊക്കോ. അനിത, കൂൾ ഡൗൺ. ശരിയാ, അവൻ അത്രേ ഉള്ളൂ. ആകെ അറിയാവുന്നത് മോട്ടോർ ബൈക്ക് അഴിച്ച് ഫിറ്റ് ചെയ്യാൻ മാത്രമാ, അത്രേ ഉള്ളൂ. നീ അവനെ വിട്ടേക്ക് പ്ലീസ്. എന്താ പറഞ്ഞ? നീ ഇപ്പൊ എന്താ പറഞ്ഞല്ലേ? മോട്ടോർ ബൈക്ക്? ആ മോട്ടോർ ബൈക്ക് അഴിച്ച് അത് ഫിറ്റ് ചെയ്യൂ അവൻ. അത് മോഷ്ടിച്ച് വിൽക്കുമ്പോഴാ ഞാൻ കണ്ടത്. മോട്ടോർ ബൈക്ക് പാർട്ട് പാർട്ടായി അഴിച്ച് തിരികെ ഫിറ്റ് ചെയ്യാൻ അറിയോ? ആ, ഒരു നട്ടും ബോൾട്ടും കൂടി മിസ് ചെയ്യൂല, പെർഫെക്റ്റ് ആയിരിക്കും. വരുമോളെ, നിന്റെ പേരെന്താ? ആ അനിത. എന്താ വിശേഷം? വീണ്ടും കോളേജ് ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാമെന്നാണോ? അല്ല സർ, വേറൊരു വിഷയം. വേഗം പറ, 5 മിനിറ്റ് എടുക്കാവുള്ളൂ, ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുള്ള ദിവസം. സർ, അന്ന് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നില്ലേ യങ് ടാലൻസ് എവിടെയുണ്ടെങ്കിലും സഹായിക്കുന്നു? അതെ, പറഞ്ഞു. ഇവന്റെ പേര് കദിർ. ഇവന് ഒരു സൂപ്പർബ് ടാലന്റ് ഉണ്ട്. ഇവൻ ഒരു മോട്ടോർ ബൈക്ക് ടോട്ടലി ഡിസ്മാൻ ചെയ്ത് വീണ്ടും അസംബിൾ ചെയ്തെടുക്കും. ഇവനിവിടെ എന്തെങ്കിലും ജോലി കൊടുത്തിരുന്നെങ്കിൽ. ഇവനെ കണ്ടിട്ടൊരു വശപ്പശ കൊണ്ടല്ലോ. മോളെ, ദേവി ഇതിന്റെ സമയം വേസ്റ്റ് ചെയ്യുന്നു. സർ 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 പ്ലീസ് സർ,
നിങ്ങൾ ഒരേ ഒരു തവണ ചെക്ക് ചെയ്ത് നോക്കൂ. ജസ്റ്റ് 15 മിനിറ്റ്സ്. ലഞ്ച് ബ്രേക്കിൽ ട്രൈ ചെയ്താലും മതി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാ. പ്ലീസ് സർ, പ്ലീസ്, പ്ലീസ് സർ. ഇത് ഡിസ്മാൻഡിൽ ചെയ്യണം, ഇത് അസംബിൾ ചെയ്ത് കാണിക്കണം. പെട്ടെന്ന് വേണം, സമയം അധികമില്ല. അതും ഈ കുട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടെസ്റ്റിന് നിൽക്കുന്നത്. Come on, do it immediately. One second, sir, please. Anita, yennota nindu kolle nadak useless nadak endu pattida ninku enikku pattunnilla. ഏയ്, ഒരേ ഒരു തവണ ചെറിച്ച് നോക്കടാ കഴുത. ഇല്ല, വീട്ടിലേക്ക് പോവാനിത. I love you, Kadir. ഇത്ര നാൾ വെയിറ്റ് ചെയ്തു, ഇപ്പൊ പറയുന്നു. വീട്ടിലേക്ക് പോക്കോ. നോക്ക്, ഇതുപോലെ ഒരു ഭാര്യയെ നിനക്ക് വേണ്ടടാ. കിഷോറിനെ ആയിരിക്കും എനിക്ക് വിധിച്ചിരിക്കുന്നത്. ഇല്ല അനിത, ഐ ലവ് യു കദർ. എന്നെ നീ എങ്ങനെ സംരക്ഷിക്കാൻ പോകുന്ന? ഒന്നെങ്കിൽ ഭയം വിട്, അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്. ഇനി കറക്റ്റായി ചെയ്തോളും സർ, ജോലി കൊടുക്കും. ലക്ഷ്മി വാ, പോവാം. അവനിപ്പോ ഒറ്റയ്ക്ക് വിട്ടേക്ക്. നീ പുറത്ത് വെയിറ്റ് ചെയ്ത് അവനെ കൂട്ടിയിട്ട് വാ. ഞാൻ കോളേജിലേക്ക് പോവാ. ഓക്കെ, എല്ലാവർക്കും ഫുള്ള് വാങ്ങിച്ചോ, നേരെ ടെറസിൽ വെക്കോ. ഇന്ന് എന്റെ ട്രീറ്റാ, എൻജോയ് ചെയ്തോ. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാം, അല്ലെങ്കിൽ കട അടയ്ക്കും. സൈഡ് ഡിഷ് ഒക്കെ അറേഞ്ച് ചെയ്തോ, കറക്റ്റ് 10 മണിക്ക് എത്തുമല്ലോ. ഡേ, നീ വർക്ക് കിട്ടിയല്ലോ. എവിടുന്ന ഈ 500 രൂപ? വീട്ടിൽ നിന്ന് എടുത്തോണ്ടിരുന്നതാ ഞാൻ. പിന്നല്ലാതെ യവന്മാർക്ക് ട്രീറ്റ് കൊടുക്കണ്ടേ? പണി കിട്ടിയത് വീട്ടുകാരെ അറിയിച്ചോ? ഇല്ല. എന്തേ, നിനക്ക് എന്റെ വീടിനെ പറ്റി അറിയില്ല അനിത? വിട്ടേക്ക്. ഫസ്റ്റ് നിന്നോടാ പറയേണ്ടിയിരുന്നേ, ഫ്രണ്ട്സ് വിളിച്ചോണ്ട്. എന്താ നീ വീട്ടിൽ പറയാഞ്ഞേ? അതിനെ പറ്റി സംസാരിക്കണത് പറഞ്ഞല്ലോ. അതാ അറിയേണ്ടത്. എന്താ? അയാൾ എന്നെ പട്ടിയെ പോലെ എത്ര തവണ അടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതാ ഇത് പറഞ്ഞ വേറെന്തേലും പറഞ്ഞായിരിക്കും വഴക്ക്. അങ്ങേർക്ക് എനിക്ക് നന്മ വരുന്ന ഒട്ടും ഇഷ്ടമല്ല. റെന്റിനൊരു ഫ്ലാറ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യ മാസത്തെ ശമ്പളം വന്ന ഉടനെ ഞാൻ ഷിഫ്റ്റ് ആവും. എന്താ ഇതിനു മുമ്പ് ഷിഫ്റ്റ് ആവാതിരുന്ന? കാരണം നിന്നെക്കൊണ്ടാവില്ല. വെളി പോയാ പിച്ചെ എടുക്കേണ്ടി വരും, കറക്റ്റ് അല്ലേ? നിനക്കൊക്കെ ഒരു നിലയിൽ എത്തുന്നത് വരെ പാരന്റ്സ് വേണം. അത് കഴിഞ്ഞാ വിട്ടിട്ട് പോവും. ചോദിച്ച അച്ഛൻ വഴക്ക് പറയുന്നു, അടിക്കുന്നു. എപ്പോഴും നീ നിന്നെ കുറിച്ച് ആലോചിക്കാറുള്ളൂ.
എപ്പോഴെങ്കിലും നീ അച്ഛനമ്മമാരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരു ചിന്തയില്ലാതെ ചുറ്റടിച്ച് നടക്കുന്ന നിനക്കെത്ര ദേഷ്യം വരുമെങ്കിൽ എല്ലാ പ്രോബ്ലവും പരിഹരിക്കുന്നില്ലേ? അങ്ങേർക്കെത്ര ദേഷ്യം വരും? ആ ദേഷ്യത്തില് ഒന്ന് വഴക്ക് പറഞ്ഞ അടിച്ച എന്താ ഇപ്പോ? കുറച്ചിലായി പോവോ? അച്ഛൻ തന്നെയല്ലേ അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിച്ചല്ലോ. ആ ഒരു പെണ്ണ് ചെരുപ്പൂരി അടിച്ചാ സഹിക്കാൻ നീ ഒരുക്ക, സ്വന്തം അച്ഛൻ അടിച്ചാ മാത്രം സഹിക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ? ആലോചിച്ച് കൊണ്ടടാ വിവരം കിട്ടവനെ. ശാപം കിട്ടിയ ജന്മാടാ നീ. ജീവിച്ചിരിക്കുമ്പോ അച്ഛന്റെ വില അറിയില്ല, നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ബോധ്യാവും. അച്ഛനെ ഇങ്ങനെ പുച്ഛിക്കുന്ന നിന്റെ വായില് ആസിഡ് ഒഴിക്കാൻ വേണ്ടേ? ഈ വൃത്തികെട്ട ചിന്തയോടെ ഒരു സെക്കൻഡ് കൂടി എന്റെ മുന്നിൽ നിൽക്കരുത്, ഓർമ്മിച്ചോ? എന്താ? എനിക്കൊരു ജോലി കിട്ടി ഹീറോ ഹോണ്ടയില്. മെക്കാനിക്കാ? അപ്പോ പഠിക്കാൻ പോണിരുന്നി? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കോളേജിൽ പഠിക്കാൻ പോകണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത്രയും കാലം നീ പാസ്സാകുമെന്നും നല്ല ജോലിക്ക് പോകുമെന്ന് വിശ്വസിച്ചതും വെറുതെ. ദാ എടുത്തോണ്ട് പോയിക്കോ. ഇത്രയും നാളും എന്നോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ എന്താ പുതുമ? പോടാ, എന്തിനാ നിക്കുന്നേ? നല്ല ജോലിയാണോ? പിന്നെ ഹീറോ ഹോണ്ട പണി കിട്ടുന്ന അത്ര നിസ്സാരമാ? എത്ര പേര് കാത്തു കിടക്കാന്നറിയോ? എന്ത് പറയണമെന്നാ? ഇത്രയും കാലം ഞാൻ അവനെ വഴക്കു പറഞ്ഞു, അടിച്ചു. ഇപ്പൊ ജോലി കിട്ടിയ ഉടനെ സ്നേഹത്തോടെ സംസാരിച്ചാല് അപ്പം കാശിന് വേണ്ടി അഭിനയിക്കാന്നവൻ വിചാരിക്കില്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തു പറ്റി? എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ കരയുന്നു. അവന്റെ ഉള്ള് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാ ഓർഡർ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി. ഓ, ഇനി ആരും ചോദിക്കുകയല്ലോ നിന്റെ മോനെന്താ ഗുണം പിടിക്കാത്തെന്ന്. ശരി, ഉറങ്ങിക്കോ. നീ പോടി, ഉറങ്ങാനോ? എന്റെ മോൻ ഹീറോ ഹോണ്ടയിലാ ജോലി ചെയ്യുന്നത്. വലിയ അഭിമാനം. പിന്നെ ഞാനല്ല അവനെ ആരുടെ അഭിമാനിക്കുന്നു? പിന്നെ എന്തിനാ അവനെ അടിച്ചോണ്ടിരുന്നത്? അവനെ അടിച്ചതിന് കാരണമുണ്ട്, അവൻ നന്നാകാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. എല്ലാ അച്ഛന്മാരും അങ്ങനെ അടി, ശിക്ഷിക്കുന്നത് നന്നാകാനാ. എന്റെ ശമ്പളത്തിൽ ആദ്യത്തതാ. ആദ്യം നീ തന്നെ ഇരിക്കണോന്ന് കരുതി ഷോറൂമിൽ നിന്നെ തള്ളിക്കൊണ്ട് വരിക. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരട്ടെ. ആ, വൈകിട്ട് നേരത്തെ വരണം.
ലക്ഷ്മി, നിന്റെ അച്ഛനും അമ്മയും നാട്ടിൽ പോയിരിക്കല്ലേ. നിന്റെ വീടിന്റെ ചാവി എന്താടാ? എടാ ഒന്ന് പോടാ. ഡേയ് പ്ലീസ് ഡാ, എനിക്കും അനിതയ്ക്ക് ഒന്ന് മീറ്റ് ചെയ്യാനടാ. നീ എന്ത് മണ്ടത്തര പറയുന്നത്? ആരെങ്കിലും കണ്ടാ? ഡേ ഡേ ഡേ, നിന്റെ കാല് വിളിക്കടാ. ഞാൻ ആരും അറിയില്ലടാ. ഇന്നാ താങ്ക്സ് ഡാ, തടിയാ. സമയം എന്താ? ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം എനിക്ക്, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിന്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരേ ഒരു തവണ ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ. വല്ലാത്തൊരാശയ, ദേഷ്യപ്പെടരുത് പ്ലീസ്. ഇവിടെയാ, ഇവിടെയല്ല, ഒരേ ഒരു തവണ. ശരി, വേണ്ട, ഇങ്ങനെ നോക്കണ്ട. പേടിയാകുന്നു എനിക്ക്, ആദ്യമായിട്ടായോണ്ടാ. എനിക്ക് പോണം. അനിത, അനിത, ആരാ അവൻ? ആരാടി അവനെ കുടുംബത്തിന് മാന കളഞ്ഞില്ലേ അവിടെ? ആരാടി ചോദിച്ച കേട്ടില്ലേ? പറയാ, നിന്നോട ചോദിച്ചേ. അടുപ്പം തോന്നിക്കാണും. എനിക്കിപ്പഴാ മനസ്സിലായത്, എന്റെ മോൻ ഉത്തരവാദിത്വം വന്ന് ഒരു ജോലി ചെയ്യാൻ പോയതിന് കാരണം നിങ്ങളുടെ മോളാണെന്ന്. ഒരാറുമാസം കൊണ്ട് അവൻ ഇങ്ങനെ മാറിയെങ്കിൽ ആ പെൺകുട്ടി ലൈഫ് മുഴുവൻ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ വലിയ ആളായിട്ട് വരും. ഞാനിവിടെ വന്നത് മാരേജ് ഫിക്സ് ചെയ്യാനല്ല. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെല്ലാം സാധാരണമായിരിക്കാം. അവളുടെ അച്ഛൻ അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. ഞങ്ങളുടെ ബന്ധുക്കൾ മുഖത്തൊക്കെ ആർക്കിച്ചു തുപ്പും. ദയവ് ചെയ്ത് അവളെ വിട്ടേക്ക്. അതല്ല മാഡം, പ്ലീസ്. എന്താ ഇത്, ഇത്ര അടുത്തിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. എന്റെ മകള് ഇനി വീട് വിട്ട് പുറത്തു വരില്ല. നിങ്ങൾ നല്ലതാണെന്ന് വെച്ചാ എന്റെ മോളെ ഏൽപ്പിച്ചത്. ഇതാ, ഇതിവന്റെ അനിയത്തിയല്ലേ, അതുപോലെ എന്റെ മകളെ അനിയത്തിയായി കരുതിക്കൂടെ? ഇതാ നോക്ക്, ഇത്രയും നടന്നിട്ടും ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നോ? ഇതാ നോക്ക്, നിങ്ങളുടെ പയ്യൻ എന്റെ മകൾക്ക് കൊടുത്തതെല്ലാം ഇതിലുണ്ട്. അതുപോലെ എന്റെ മകൾ നിങ്ങളുടെ പയ്യന് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റും ഉണ്ട് എന്റെ കയ്യിൽ. അതെല്ലാം തിരിച്ചു തന്നാ ഞാൻ പോയിക്കോളാം. നാളെ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണ. നിങ്ങളുടെ മകൻ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താൽ പ്ലീസ് അതൊന്ന് തരാൻ പറ. കൊടുത്തരാ മോനെ, അവര് ബ്ലാക്ക് മെയിലെന്നും വലിയ വലിയ വർത്തമാനമൊക്കെ പറയും. കൊടുത്തേക്ക്. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഒൻപത് ഗ്രീറ്റിംഗ് കാർഡ്സേ ഉള്ളോ? എല്ലാമായി. ഇനി ഒന്നേ ഒന്ന് മാത്രം, എന്റെ മോളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിന്റെ അടുത്ത് തന്നിട്ടുണ്ടല്ലോ. അത്രേ ഉള്ളൂ ആന്റി, സത്യം പറയാ, ഇതല്ലാതെ എന്റെ അടുത്ത് വേറൊന്നുമില്ല.
എന്റെ മോള് കള്ളം പറയില്ല. തന്നേക്ക്. ഇല്ല ആന്റി, ഇത്രയേ ഉള്ളൂ. ദേ നോക്ക്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇവന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട്, പുറകിൽ എന്റെ മകൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. തരാൻ പറയൂ, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. ആവശ്യമില്ലാതെ പീഡിപ്പിക്കരുത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിക്കാൻ പറ്റിയതാ. ഡാ ഉണ്ടെങ്കിൽ കൊടുത്തരാ. ഇല്ലച്ച, സത്യമായിട്ട് എന്റെ അടുത്ത് ഒന്നുമില്ല. ഡാ കള്ള റാസ്കൽ, ഇപ്പൊ തരുന്നോ ഇല്ലയോ? മാനുമായിട്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ കയറുന്ന എന്റെ മോനെ ചീത്ത വിളിക്കുന്നു. മോനെ കതിരെ കൊടുത്തേക്ക്, നമുക്ക് എന്തിനാടാ ഇതൊക്കെ? രാത്രിക്ക് രാത്രി ആരും അറിഞ്ഞില്ലടാ. എവിടെ പോയി കിടക്കായിരുന്നടാ? അനിത ചേച്ചി ഫോൺ ചെയ്തിരുന്നു, ഇതാ അവരുടെ അഡ്രസ്. പോവില്ല, മതി കഥ, വീട്ടിലേക്ക് പോ.
കദിർ, നീ വീട്ടിൽ പോകുന്നില്ലടാ. അനിത വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര നേരം എടുക്കും? എന്തോ ഒരു വൺ അവർ സംസാരിക്കും ഞങ്ങൾ. അവൾക്ക് വീട്ടിൽ പോകണമല്ലോ. ശരി, ഞാൻ 10 മണിക്ക് വീട്ടിലേക്ക് വരാം. ശ്വേത, നിന്റെ മാരേജ് ആയതുകൊണ്ടാ ഞാൻ ഇവിടെ അയക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ബി കെയർഫുൾ. അനിതയൊന്നും ചെയ്യില്ല. അവനെന്തെങ്കിലും? അയ്യോ പ്ലീസ് ആന്റി, ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. ദേ കണ്ടില്ലേ, ആന്റിയും കൂടെ വരുന്നുണ്ട്. അനിതയുടെ അമ്മ ഒട്ടും വിഷമിക്കണ്ട, ജസ്റ്റ് 2 ഡേയ്സ്. അവൾ തിരിച്ചു വരുന്നത് ഹാപ്പി ആയിട്ടായിരിക്കും. ഞങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിക്കോളാം ആന്റി. അവൾ ചേഞ്ച് ആകും. ഓക്കെ, വാ അനിത. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ശ്രദ്ധിച്ചോണേ. ഒന്നും പറയണ്ട, എന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെന്തിനാ വണ്ടി നിർത്തിച്ചത്? കുറച്ചു നേരം മിണ്ടാതിരിക്കുവോ? അയ്യോ, ആരാടിയവന്? ആരാടിയവൻ? എന്താ എന്താ ഇറങ്ങുന്നേ? എന്താ? ഹലോ. അയ്യോ, എടി എന്റെ പൊന്നാര ആന്റി അല്ലേ. ഇതാണ് അനിതയുടെ ബോയ്ഫ്രണ്ട്. അവര് വലിയ ലവ്വാ. അതിന് വീട്ടുകാര് സമ്മതിക്കുന്നില്ല. പ്രോബ്ലാ. ഇവളെ വേറൊരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോവാ. അയ്യോ, അതുകൊണ്ട് ഓടിപ്പോവാ? ഓടാനൊന്നും പോകുന്നില്ല, ഇരുന്ന് തീരുമാനിക്കാനാ. എന്ത് ചെയ്യണോന്ന്? ഇവിടെ ഇരുന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അനിതേ വെളിയിൽ വിടത്തുമില്ല. അതുകൊണ്ട് എന്റെ പൊന്ന ആന്റി അല്ലേ. അതുകൊണ്ട് ഇവരുടെ കൂടെ ഒരു ദിവസം ഇരിക്ക്. അത് കഴിഞ്ഞ അനിതയെ കല്യാണത്തിന് കൊണ്ടുവന്നോ. ആർക്കും ഒരു ഡൗട്ടും വരില്ല. അയ്യോ, ഈ കളിക്കൊന്നും ഞാനില്ല. ഇവളുടെ അമ്മയെ കണ്ടാ തന്നെ പേടിയാവും. പ്ലീസ്. അയ്യോ, എഴുന്നേക്കട. അല്ല മോളെ, നിന്നെ കണ്ട നല്ലൊരു കൊച്ചാന്നാ തോന്നുന്നത്. എവനാള് ശരിയല്ല, ഇതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നീ അവിടെ നിങ്ങി വാ, വാ അവിടെ നീങ്ങിയിരിക്കണം. ഇവിടെ ഇരിക്കും. കരിമരുന്നും വെടിവെപ്പ് വേണേ. ചേർന്നേക്കട. മര്യാദക്ക് ഇരുന്നില്ല കൊല്ലും ഞാൻ. നിന്നെ എത്ര പിടിക്കുന്നല്ലോ. അത് ശരി. യെസ്, ഞാൻ അമ്മ. അതെന്റെ പിള്ളാരാ, മക്കളാ. ഒരു റൂം വേണം. ഓ റൂം. എക്സ്ക്യൂസ് മീ, ഇതൊന്ന് ഫില്ലപ്പ് ചെയ്ത് തരേ. ഇപ്പൊ വരാവേ മോളെ. അവരെന്തോ ഫില്ല് ചെയ്യാൻ പറയുന്നു. എന്താ, ആരാടാ നിന്റെ ആന്റി? ശരി കേളവി, നിങ്ങളോട് ആരാ പറഞ്ഞു ഒരു റൂം എടുക്കാൻ? മദ്രാസിൽ നിന്ന് ഇത്രയും ദൂരം വന്നത് നിങ്ങളുടെ കൂടെ കഴിയാനാ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് റൂം വേണം. ചെറുപ്പൂരി അടിക്കും ഞാൻ. എന്റെ തൊഴിൽ ഇതാന്നാ വിചാരിച്ചേ? നാട്ടിൽ പോകുന്ന വരെ രണ്ടുപേരെ ഒന്നിച്ചു വിടില്ല. ഹലോ, എന്താ വേണ്ടെന്ന് വെക്കുമ്പോ നിങ്ങൾ തലേ കയറാ? എന്താ എന്താ തലേ കയറുന്നാ? അയ്യടാ, യുവനൊരു പോക്രിയാന്നല്ലോ. എന്റെ പൊന്നു മോളെ, നിനക്ക് എവനെ തന്നെ വേണോ? ഒന്ന് നല്ലപോലെ ആലോചിക്ക്. പ്ലീസ് ആന്റി, എനിക്ക് വേണ്ടി പ്ലീസ്. എന്റെ ദൈവമേ, ഇതെങ്ങനായി തീരുമോ എന്തോ.
അതെ, ഒരു റൂമും കൂടെ വേണം. എനിക്കും എന്റെ മോക്കും കൂടെ ഒരു മുറി, അവന് തന്നെ ഒരു മുറി. ആ വൃത്തിയായിട്ട് ഏർക്കനാ, അവന്റെ കൂടെ ഒരു മുറിയിൽ ഇരിക്കാൻ പേടിയാ. ആ അവൻ എന്റെ മോനാന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ അങ്ങനല്ല. അവൻ ആരോ താക്കോല താമോളെ, ഇത് കൂടുതൽ എനിക്ക് താങ്ങാൻ വയ്യ. ഇന്നാരുടെ മുഖമാണോ ഞാൻ കണി കണ്ടത്? അനിത, നീ എന്താ തീരുമാനിക്കാൻ പോകുന്നത്? എനിക്ക് വല്ലാതെ പേടിയാണ്. പ്ലീസ് കദർ, ലേറ്റായി, അതൊക്കെ രാവിലെ സംസാരിക്കാം. കുറെ നേരമെങ്കിലും എനിക്ക് നിന്റെ കൂടെ സമാധാനമായിട്ടിരിക്കണം. ഈ കുറെ നേരത്തെ ഏർപ്പാടൊന്നും വേണ്ട, നാളെ മുഴുവൻ സമയമുണ്ടല്ലോ. നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഭാഗ്യം ഇങ്ങനെയെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. നാളെ നോക്കാന്ന് പറഞ്ഞില്ലേ? പറ, ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? എന്റെ അടുത്ത് 5,000 rupees ഉണ്ട്. ആദ്യം താലി വാങ്ങിക്കാം, അതിനുശേഷം പുതിയ ഡ്രസ്സ്. നേരെ പോയി കല്യാണം കഴിച്ചാലോ? ഫസ്റ്റ് നമുക്ക് ടിഫിൻ കഴിക്കാം, അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടു. അത് കഴിഞ്ഞ് ആന്റിയെ കൂട്ടി കല്യാണത്തിന് പോവാം. പാവം അവര്. അതും കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങ. നീ നിന്റെ വീട്ടിൽ പോ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. നടക്കുന്ന നടക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ദിവസെങ്കിലും നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞല്ലോ. എന്താ നീ തമാശ പറയാ? രാത്രി എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ പോകാന്നോ? വേറെ എന്ത് ചെയ്യാന്നാ പറയുന്നേ? കുറച്ചുനാള് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ എല്ലാം സമ്മതിപ്പിക്കാം. നോക്കണിത, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇത്രയും നാളെ ഞാൻ കൺട്രോൾ ചെയ്താ കഴിഞ്ഞത്, ഇനി നീ ഇല്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാൻ മരിച്ചു പോകും. ഏയ്, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ വാട്ട് യു വാണ്ട്? വാ, ഇപ്പൊ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിക്കാം. അതിനുശേഷം നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. എന്നെ കൊണ്ടാവില്ല. എന്താ? എന്റെ അച്ഛന് നേരത്തെ 2 heart attacks വന്നതാ. നമ്മൾ കല്യാണം കഴിച്ച് അച്ഛൻ എന്തെങ്കിലും പറ്റിയാ ലൈഫിൽ മുഴുവൻ നമ്മൾ ഗിൽറ്റി ആയിട്ട് ഇരിക്കേണ്ടി വരും. നീ ഇങ്ങനെ എന്നെ വിട്ടിട്ട് പോയാ ഞാൻ മരിച്ചു പോകും. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇതിനാണോ എന്നെ കൂട്ടിക്കൊണ്ടു വന്നേ നാട് റോഡിൽ വിട്ടിട്ട് പോകാൻ വേണ്ടി? ഞാൻ ഒരു തെറ്റ് ചെയ്തു. നീ സന്തോഷായിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ നൽകിയില്ലേ? ഫൂളിഷ്നെസ്. ഇപ്പൊ നിനക്കത് ഡെയിലി വേണം തോന്നുന്നു, അതാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ. ശരീരത്തിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. Thank you.
മോനെ കാതിലെ എന്തു പറ്റിയടാ നിനക്ക്? എന്തു പറ്റി? എന്താ മോനെ? അയ്യോ എന്താ ഇത്? ഡോക്ടർ പറഞ്ഞത് നാളെ വീട്ടിലേക്ക് പോവാന്ന. അച്ഛൻ ഫോൺ ചെയ്യാൻ പോയിരിക്കുക. അമ്മ ഡോക്ടറോട് സംസാരിച്ചോണ്ടിരിക്കുക. അനിതയോ? അനിത ഓപ്പോസിറ്റ് റൂമിലുണ്ട്. ഇഞ്ചക്ഷൻ കൊടുത്തതുകൊണ്ട് നല്ല ഉറക്കത്തില്ല. എടാ എന്താടാ, നിനക്ക് ബാത്റൂമിൽ പോണോ? അനിതയെ കാണാൻ എനിക്ക്. എടാ ഇപ്പൊ വേണ്ട, അവളുടെ വീട്ടുകാരെ കൊണ്ടവിടെ. ഇവിടെ ഇരുന്ന് നോക്കിക്കോളാം. എടാ നീ പറയുന്നൊന്ന് കേക്ക്. നീ അവളുടെ അമ്മ കണ്ട ആകെ പ്രശ്നവും. എടാ നിന്നോടല്ലേ പറഞ്ഞത്, മനസ്സിലായില്ല? പോയി കിടക്കടാ, അച്ഛൻ അറിഞ്ഞ ചീത്ത കേൾക്കുന്ന ഞാനായിരിക്കും. അല്ലടാ, ഇതുവരെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു തവണ ഞാൻ കണ്ടുവിട്ടാ, അവള് ഉറങ്ങുന്നതെങ്കിലും കണ്ടാ മതിയുടെ എനിക്ക്. ശരി, കുറച്ച് കഴിഞ്ഞ് കാണാം. അവരൊക്കെ പോട്ടെ, വിളിച്ചോണ്ട് പോടാ. അനിത, എടാ ഡോർ അടയ്ക്കടാ. സൂയിസൈഡ് ചെയ്യരുത്. ഇങ്ങനെ വിചാരിക്കുമ്പോഴൊക്കെ മരിക്കാൻ പറ്റില്ല. വന്ന ജോലി പൂർത്തിയാക്കണം. ദൈവം നിന്നെ തിരികെ വിട്ടതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായിരിക്കും. നോക്കിക്കോ, നീ പോയാ നിന്റെ ഫാമിലി ആരാ രക്ഷിക്കുക? ഞാനില്ലാതെയോ? നിന്റെ കണ്ടുപെടുന്ന ഓരോ സ്ഥലത്തും നിനക്ക് എന്നെ പറ്റി ഏതോ ഒരു ഓർമ്മ വരുന്നില്ലേ? അപ്പോ എന്തിനു മരിച്ച് എല്ലാ ഓർമ്മകളെയും ഇല്ലാതാക്കുന്നത്? അതിനു പകരം ജീവനോടെ ഇരുന്ന് ലൈഫ് മുഴുവൻ ഒന്നൊന്നായി ആലോചിച്ചാലോചിച്ച് സന്തോഷിക്കാലോ. തിരിച്ചു വരൂടാ ആദ്യം ഇരിക്കേ.
ഹാവ് എ കോഫി. ഞാൻ പറഞ്ഞത് നല്ലപോലെ ആലോചിക്കും, നിനക്ക് മനസ്സിലാവും. ബൈ. തിരിഞ്ഞു നോക്കല്ലേ കതിർ, ഗോ ഓൺ വിത്ത് യുവർ ലൈഫ്. അനിതാ